ഹായ് ഹായ് ഹായ്, ഫണ്ടിസ്റ്റാൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ആമിന സലിം. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് കിക്ക്, അതായത് കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഒരു മീറ്റപ്പിലാണ്. സംഭവം നമ്മുടെ സോഷ്യൽ മീഡിയ താരങ്ങളൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് എല്ലാം ഒരുമിച്ച് കൂടിയ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് ചെറുതായിട്ടൊന്ന് നോക്കി നോക്കാം. ഞങ്ങൾ വീണ്ടും വന്നു ഗായ്സ്. മറ്റേ സാധനം പറയണില്ലേ, ഇതിൽ ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയിട്ട് യാതൊരു വിധ ബന്ധവുമില്ല. നോ അനിമൽസ് വർ ഹാംഡ്. ഇവിടെ ഇൻഫ്ലുവൻസേഴ്സ് മീറ്റ് ആയിരുന്നു. ഞാൻ വെറുതെ, ഞാൻ അവരുടെ കൂടെ വന്നു, അവരെന്റെ കൂടെ വന്നു. ഒരു കാര്യമില്ല, നിന്റെ കൂടെ ആരെങ്കിലുമുണ്ടോ? എന്റെ കൂടെ ആരുമില്ല, കൂടെ ആരെങ്കിലും ഓടന്ന് ചോയ്ക്ക്. ഇത് റിലേഷൻ ഒക്കെ ഉണ്ടോ? ഇല്ല. അതെന്താ ഇപ്പൊ എനിക്ക് ഇങ്ങനെ നടക്കാൻ ഇഷ്ടം? പണ്ടുണ്ടായിരുന്നു, പക്ഷെ ബ്രേക്കപ്പ് കിട്ടിയതിനു ശേഷം ഒന്നല്ല. എനിക്ക് ഫ്രീ ആയിട്ട് സിംഗിൾ ആയിട്ട് നടക്കാനാണ് എപ്പോഴും ഇഷ്ടം. കമ്മിറ്റഡ് ആയാൽ ഫ്രീ ആയി നടക്കാൻ പറ്റില്ല, അങ്ങനെയല്ല. മാക്സിമം ലൈഫ് എൻജോയ് ചെയ്ത് ഒരു ഓരോ ദിവസം നമ്മളിങ്ങനെ കളറാക്കി എൻജോയ് ചെയ്ത് അങ്ങനെ പോവാ, അത്രേ ഉള്ളൂ. ഇപ്പോ അല്ല, എന്നാലും ഒരുപാട് ആരാധികമാർ കാത്തിരിപ്പുണ്ട്. പിന്നെ ഇൻബോക്സ് മെസ്സേജ് വരാറില്ലേ? മെസ്സേജ് ഒക്കെ ഇടക്കൊക്കെ ഉണ്ടാവും. ഇല്ല, അങ്ങനെ ചെറിയ ചെറിയ കുട്ടികളായിരിക്കും, ചിലപ്പോ ഒന്നോ രണ്ടോ വീഡിയോസ് ഒക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതായിരിക്കും. ഞാൻ എന്താന്ന് അവർക്ക് അറിയില്ലല്ലോ, അപ്പൊ അങ്ങനെ ചെയ്യുന്നതായിരിക്കാം. അങ്ങനെ അല്ല, നോക്കും, നല്ല പ്രൊഫൈലാണെങ്കിൽ നോക്കും. അത് പിന്നെ നിങ്ങൾ അങ്ങനല്ലേ, സത്യം പറ അല്ലേ? അതെല്ലാരും അങ്ങനെ. സൗന്ദര്യത്തിന് ഇഷ്ടപ്പെടുന്ന ആളാണോ? അങ്ങനൊന്നുമില്ല. സൗന്ദര്യം ബോഡി എടുത്ത് ഡയലോഗ്, സൗന്ദര്യം മനസ്സിലുള്ളതല്ലേ, അതെങ്ങനെ നേരിൽ കാണുമ്പോൾ ഇല്ലാണ്ടാവുക? ആ അല്ലെ, ചില ആൾക്കാർക്ക് അങ്ങനെ ഉണ്ടാവും, പക്ഷെ എനിക്ക് അങ്ങനല്ല. ചിലവളത്ത് റെഡിയാവും, ചിലവളത്ത് റെഡിയാവില്ല. എനിക്ക് സൗന്ദര്യം ഇല്ല, ഞാൻ എന്റെ വേവ് ലെങ്ത് നോക്കുന്നത്. എന്റെ വേവ് ലെങ്തിന് മേച്ച ഒരാളെ കിട്ടുകയാണെങ്കിൽ അത്ര. ഞാൻ പറയുന്ന ചളികൾക്ക് ചിരിക്കുന്ന ആളെ ഞാൻ കൊറേ നേരം എടുത്ത് ചിരിക്കുന്നുണ്ട്. പോരുന്നൊക്കെ അങ്ങനെ വീണ്ടും ഒരു ജീവിതം സെറ്റായിരിക്കുകയാണ്. ഹാപ്പിയല്ലേ? ഹാപ്പിയാ. ഇനി ആരും ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ വരരുത്. നമ്മൾ അങ്ങനെയാണോ? ശരി, ഇനി ആരും ഇൻബോക്സിൽ മെസ്സേജ് അയക്കാൻ വരരുത്. വേറെ അക്കൗണ്ട് ഒരു കാമുകി വെച്ചിട്ട് അടുത്ത സെറ്റപ്പ് ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. മറ്റേ നമ്മളിങ്ങനെ പാറിപ്പറ നടക്കണ, മറ്റേ വേണ്ട, പേരെടുത്ത് പറയണില്ല. ഇല്ലട്ടാ, അങ്ങനെയൊന്നുമില്ലേ, നമ്മളിങ്ങനെ ടിൻഡറും ബംബിളൊക്കെ ആയി ജീവിച്ചു പോണു. പിന്നെ അതൊക്കെ നോർമലല്ലേ, ഇറ്റ്സ് നോർമൽ. ഡേറ്റിംഗ് ഉണ്ട്, ഇപ്പൊ റിലേഷൻഷിപ്പിന് താല്പര്യമില്ല എന്നുള്ളു. കാഷ്വൽ ആവാം, കാഷ്വൽ ഇറ്റ്സ് ഫൈൻ. അതെ, ബെസ്റ്റീസ് അങ്ങനെയൊന്നുമല്ല, ജസ്റ്റ് നമുക്ക് നമുക്ക് കൂടുതൽ മിങ്കിൾ ചെയ്യാൻ തോന്നണം. അപ്പൊ ജസ്റ്റ് ഇങ്ങനെ അന്താക്ഷരി കളിക്കുന്ന ഒരാള്, ഞാൻ മന്ദാരച്ചെപ്പുണ്ടോ ഓടുമ്പോ ബാക്കി പാടുന്ന ഒരാള്, അത്രേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളു. അതെ, ഓയോ എടുത്തു, അപ്പൊ ഇതിന് ഓയോ വരെ എത്തിയോ? വേണ്ട, ഇതിന് ഓയോ കൊണ്ടുവരും. എനിക്ക് നാച്ചുറൽ ഇഷ്ടം, പാർക്ക്, ബീച്ച്, കൊടികുത്തി മലക്ക്. ഞങ്ങളുടെ നാട്ടില് കൊടികുത്തി മല മെയ്. കാട്ടിൽ പോവാൻ ആഗ്രഹമുള്ള കാട് കയറണ്ട. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇതുപോലൊരു വീഡിയോ വൈറലായിട്ട് ഏഷ്യനെറ്റിൽ കാണിച്ചായിരുന്നു, സ്റ്റാർ സിംഗറില് ചിത്ര ചേച്ചിയുടെ ഒരു വീഡിയോ. അഭിമാനിക്കാവുന്ന ഒരു മൊമെന്റ് ആയിരുന്നു. അത് നമ്മളൊക്കെ കുട്ടിക്കാലം മുതൽ കാണുന്ന ഒരു പരിപാടിയില്ല സ്റ്റാർ സിംഗർ. അപ്പൊ അതില് പാടാനുള്ള കഴിവ് ഏതായാലും ഇല്ല, പക്ഷെ അതിൽ അങ്ങനെയെങ്കിലും വരാൻ പറ്റിയെന്ന് ഉള്ളതിൽ അഭിമാനിക്കുന്നു, ഉറപ്പായിട്ട് അഭിമാനിക്കുന്നു. കാരണം അത്രയും വലിയൊരു ലെജൻഡിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യം. ഞാൻ സത്യം പറഞ്ഞ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവരത് എങ്ങനെ എടുക്കാന്ന് എനിക്ക് അറിയില്ല, ഞാൻ അത് വൈറലാവാൻ പോലും വിചാരിച്ചില്ല, ജസ്റ്റ് നോർമൽ ആയിട്ട് ചെയ്തതാണ് വീഡിയോ. ചിത്രചേച്ചി നേരിട്ട് കണ്ട സമയത്ത് ചേച്ചി പറഞ്ഞ് നന്നായിട്ടുണ്ടായിരുന്നു വീഡിയോ, അടിപൊളിയായിട്ടുണ്ടായിരുന്നു, എങ്ങനെ കോസ്റ്റ്യൂം ഒക്കെ എങ്ങനെ സെറ്റാക്കി അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. സുജാത ചേച്ചി അതേപോലെ തന്നെ, ചേച്ചിനെ ഞാൻ റാൻഡം ആയിട്ട് കണ്ടതാ, മാരിയറ്റിൽ പോയപ്പോൾ അവിടുന്ന് കണ്ടതാണ്. അപ്പോൾ ചേച്ചി ഓടി വന്നിട്ട് പറഞ്ഞ് വീഡിയോ നന്നായിരുന്നു എന്ന് കുറേ നേരം സംസാരിച്ച്. അപ്പോൾ അവരൊക്കെ അത്രയും വലിയ ലെജൻസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ നമ്മളോട് ഇങ്ങനെ ഏറ്റവും കിട്ടാവുന്ന ഏറ്റവും നല്ല
അല്ല ഇതൊക്കെ തന്നെ അവരുടെ ഒക്കെ കമന്റ്സ് തന്നെ വലിയൊരു കാര്യമല്ലേ. വേറെ ആൾക്കാർ എന്തൊക്കെ നെഗറ്റീവ് ഇട്ടാലും ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ വന്ന് സപ്പോർട്ട് ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യം. ഞാൻ ലൈഫിൽ ഹാപ്പിയാ. എനിക്ക് എന്റെ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യാം. സോ അത് പോരാ നമുക്ക്. വേറെ ബാക്കിയുള്ളവർ എന്ത് പറയുന്നത് നോക്കേണ്ട ആവശ്യം നമുക്കില്ലല്ലോ. എന്നാലും ഞാൻ നോക്കി ഇടക്കൊക്കെ. ഡോറൊക്കെ അടച്ചു പോയിട്ട് എന്റെ ഭഗവതിയെ. അല്ല സങ്കടാവും. അതിപ്പോ ഞാൻ ഇല്ലാന്നൊന്നും പറയുന്നില്ല. ആരാണെങ്കിലും നെഗറ്റീവ് കാണുമ്പോ നമുക്ക് സങ്കടാവും. പക്ഷേ അതിലും വലിയ സന്തോഷം നമുക്ക് ഉണ്ടാകുമ്പോ തരണം ചെയ്യും, അത്രേ ഉള്ളൂ. 100 നെഗറ്റീവിലും 2 പോസിറ്റീവ് ഉണ്ടെങ്കിൽ ആ അതല്ലേ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി അത് മതി നമുക്ക് ലൈഫിൽ. അതെ. ഇപ്പോ ഒരു ഗേൾഫ്രണ്ട്? ആ 1 ആൻഡ് ഡിസ്റ്റൻസ്. ഇപ്പോ നമ്മളുടെ കൂടെ ഉള്ളത് അശ്വിൻ മാടപ്പള്ളിയാണ്. ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ട് ഇരിക്കുന്നു. നല്ല അടിപൊളിയായിട്ട് പോകുന്നു. കണ്ടില്ലേ ഫുള്ള് കളർഫുൾ ആയിട്ട് പരിപാടിയൊക്കെ നടക്കുന്നു. എന്തൊക്കെയാണ് നടക്കുന്നത്? ഇത് നമ്മുടെ കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഗ്രാൻഡ് മീറ്റപ്പ് അതുപോലെ തന്നെ മെമ്പർഷിപ്പ് വിതരണം ഒക്കെ തന്നെയാണ്. നമ്മൾ വിചാരിച്ചത് ഗ്രാൻഡായിട്ടാണ് ഇവിടെ എല്ലാ കാര്യങ്ങളും ഒരുക്കിയിരിക്കുന്നത്. വളരെ സന്തോഷം ഇവിടെ ഈ ഒരു ഗ്രാൻഡ് മീറ്റപ്പിൽ പങ്കെടുക്കാൻ പറ്റിയതിലും. അപ്പോൾ അടുത്ത മീറ്റപ്പ് ഇതിലും കൂടുതൽ ആൾക്കാരായിരിക്കും എന്തായാലും ഉണ്ടാകുന്നത്. കാരണം ഇത് ഫസ്റ്റ് ഗ്രാൻഡ് മീറ്റപ്പ് ആണെന്ന് ഓർക്കുക. പിന്നെ അടുത്ത വർഷത്തെ മീറ്റപ്പ് എന്താണെന്ന് വിചാരിക്കാമല്ലോ. ഈ മീറ്റപ്പ് കൊണ്ട് എന്താ ശരിക്കും ഉദ്ദേശിക്കുന്നത്? മീറ്റപ്പ് കൊണ്ടെന്ന് പറഞ്ഞു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നമ്മുടെ സംഘടന തുടങ്ങി. ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഇൻട്രോഡക്ഷൻ ആയിരുന്നു, എല്ലാവരും വിളിച്ചിട്ട്. ഇതിന് മെമ്പേഴ്സ് ഓൺലി മീറ്റപ്പാണ്. അപ്പോൾ സംഘടിക്കുക, ശക്തരാകുക എന്നൊക്കെ കേട്ടിട്ടില്ലേ. ഇനിയും ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടുള്ള ഇത് കണ്ട് അങ്ങനെയാണ്. നമ്മൾ ഇനിയിപ്പോ ഇതിന്റെ പ്രവർത്തനങ്ങൾ കണ്ടു തന്നെ ആൾക്കാർ വരും. ഇപ്പൊ കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ഒരുപാട് സഹായങ്ങൾ, ഒരുപാട് വണ്ടി ട്രക്ക് അങ്ങോട്ട് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ സമൂഹത്തിന് നന്മയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുകയാണ്. ചേട്ടാ, ചേട്ടാ ഒരുപാട് കാര്യങ്ങൾക്ക് ഒരുപാട് സംസാരിക്കുന്ന ആളാ, നല്ല രീതിക്ക് സംസാരിക്കുന്ന ആളാ. അപ്പൊ ഞാനൊരു കാര്യം പറഞ്ഞു, അതിനെ കുറിച്ച് എന്താ പെട്ടെന്ന് പറയാനുള്ളത് പറയാം. നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള റിലേഷൻഷിപ്പിനെയൊക്കെ കുറിച്ച് ചെയ്യേണ്ട എന്താ അഭിപ്രായം? അല്ല, നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റുന്നൊന്നല്ലല്ലോ. ഓരോരുത്തർക്ക് ഓരോ രീതിയിലാണ്. അതുകൊണ്ട് ജനറലൈസ് എന്ന് പറഞ്ഞ സംഭവം അവിടെ ഇല്ല. ശരി, എന്നാലും ചേട്ടൻ നോക്കി കാണുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയായിരിക്കും? അതാണ് ഈ റിയാക്ഷൻ വീഡിയോസ് ആയിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ചേട്ടാ എന്തൊക്കെയാ ഇവിടെ നടക്കുന്നേ? കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ നടക്കും. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് കണ്ടന്റിന് ഒരു ക്ഷാമമില്ല. കേരളത്തെ സംബന്ധിച്ചിടത്തോളം മാവേലി വന്ന് പോയി. മാവേലി ഉള്ള സമയത്ത് ഭയങ്കര ഹാപ്പി ആയിരുന്നു പറയുന്നത്. പക്ഷെ ഇന്ന് പോയതിനു ശേഷം കണ്ടന്റുകൾ മാത്രമാണ്. കണ്ടന്റ് വാരിക്കോരി കിട്ടുന്നുണ്ടല്ലോ, അതിനുള്ള ആൾക്കാരുടെ അതെന്തൊക്കെയാണെന്ന് കിട്ടാതിരിക്കത്തില്ല. കാര്യം നമ്മുടെ നാട്ടിലെ മനുഷ്യര് എല്ലാ നാട്ടിലല്ല, ഒരു നമ്മൾ ഇവിടെ നോക്കുമ്പോൾ പറയും പുറത്തെ രാജ്യത്തൊക്കെ പോയി ജോലി ചെയ്യണം, പഠിക്കണം എന്നൊക്കെ പറയും. പക്ഷേ അവിടെ അവിടുത്തെ പ്രശ്നങ്ങളുണ്ട്. അവിടെ നിൽക്കുമ്പോഴേ അത് അറിയത്തുള്ളൂ. ഇക്കരെ ഒന്ന് അക്കരെ പറ്റും. നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കൾ പുറത്ത് പോകുന്നില്ലേ? ഇവിടെ നോക്കുമ്പോൾ പറയൂ, കേരളത്തിൽ നിന്നുകൊണ്ട് നമ്മളാണ് കുറ്റം പറയും. കേരളത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയും. ഓരോ എന്തിനാണ് കേരളത്തിൽ നിന്നുകൊണ്ട് തന്നെ ഓരോരുത്തർ അടുത്ത ജില്ലയെ കുറ്റം പറയും. അപ്പുറത്ത് നിന്നുകൊണ്ട് കൊല്ലം ജില്ലയെ കുറ്റം പറയും. ഇപ്പുറത്ത് നിന്ന് കോഴിക്കോടിനെ കുറ്റം പറയും. അപ്പുറത്ത് നിന്നുകൊണ്ട് തിരുവനന്തപുരത്തെയും പത്തനംതിട്ടയും കുറ്റം പറയും. അതെ, ഇപ്പൊ വേണമെങ്കിൽ പറയാം. കുറ്റമേ ഉള്ളൂ പറയാം. നല്ല നല്ല ഉണ്ടെന്ന് പറയാം. ഇതുള്ളിലാണ് കാര്യം. ലുക്കിലല്ല കാര്യം, വർക്കില. വർക്ക് കണ്ടിട്ട് ആരെങ്കിലും വരാനാണ് പറഞ്ഞു വരുന്നത്? ഉള്ളി ഗേൾസ്, പെമ്പിള്ളേർ മാത്രം പറഞ്ഞു. ആണുങ്ങൾ ആരും വരണ്ട. എനിക്ക് ആണുങ്ങളോട് താല്പര്യം ഒന്നുമില്ല. ഉള്ളി ഞാൻ സ്ട്രൈറ്റ് ആണെന്ന്. ഞാൻ സ്ട്രൈറ്റ് ആയിരിക്കും. ലേഡീസിനോട് മാത്രം താല്പര്യം ഉണ്ട്. ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയൊന്നും ഒരു ജെൻഡർ ഇൻക്വാളിറ്റി ഇല്ലല്ലോ. ഇൻക്വാളിറ്റി എന്നല്ല, എനിക്ക് താല്പര്യം പെമ്പിള്ളേരോടാണ്. അതായത് എനിക്ക് സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നതാണെങ്കിലും തോന്നുന്ന ആണെങ്കിലും എന്നല്ല, സെക്ഷൽ അട്രാക്ഷൻ തോന്നുന്നത് പെമ്പിള്ളേരോടാണ്. ആണുങ്ങളോട് തോന്നുന്നില്ല, സ്ട്രൈറ്റ്. അത് പറയണമല്ലോ. കാരണം ഒരുപാട് മെസ്സേജ് വരുവാ, നീ ജിമ്മിൽ പോകുന്നുണ്ടോ, നല്ല കൊള്ളാമല്ലോ, നല്ല ശരീരമാണല്ലോ, നല്ല ചെസ്റ്റ് ആണല്ലോ എന്ന് കാണിക്കുവോ. അത് കല്യാണം കഴിച്ച് പിള്ളേർക്ക് ഉള്ള ഒന്നെങ്കിൽ അവർക്ക് അങ്ങനെ താല്പര്യമുള്ളവർ ഒരുപാട് പേരെ കിട്ടും. അങ്ങനെ പോയിക്കൂടെ. അപ്പൊ അതും കൂടെ കൊണ്ട് മനസ്സിലാക്കി എനിക്ക് മാത്രമേ താല്പര്യമുള്ളൂ. അങ്ങനെയുള്ളവർക്ക് എങ്ങനെ റിപ്ലൈ കൊടുക്കുന്നേ? അങ്ങനെയുള്ളവർ ഞാൻ പറയുന്നു എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറയും. അപ്പൊ പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞ് മെസ്സേജ് വരും. അപ്പൊ ചോദിക്കും ബ്ലോക്ക് ചെയ്താ പോരെന്ന്. എത്ര പേരെ ബ്ലോക്ക് ചെയ്യും? അത് നമുക്ക് വിചാരിക്കും ഇതേന്ന് പറഞ്ഞ് നടക്കുന്ന പ്രൊഫൈലുള്ളവരാണെങ്കിൽ പറയാം അങ്ങനെ. പക്ഷേ ഫാമിലി നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് കുട്ടിയുണ്ട്, ഭാര്യയുണ്ട്, ഒരു പ്രൊഫൈലുള്ള ആളുകൾ. അവർ വന്നിട്ട് ഇങ്ങനെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നേ അവർ അവരെ ചിലരുടെ ടോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെയുള്ള ആളുകൾക്ക് താല്പര്യത്തിന് വേണ്ടിയിട്ട് നാളെ സ്വന്തം ഭാര്യ വരെ കാഴ്ച വെക്കത്തില്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? സത്യമാണ്. കാര്യം അങ്ങനത്തെ നമ്മൾ സംസാരിച്ച് എന്തും തരാം, റൂം എടുക്കട്ടെ എന്നാണ് ചോദിക്കുന്നത്. അപ്പം അങ്ങനെയുള്ള ആളുകൾ
അപ്പൊ അങ്ങനത്തെ സിറ്റുവേഷൻ എനിക്ക് പലരും വിളിച്ച് പറഞ്ഞിട്ട് വരുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ വെച്ചിട്ട് അങ്ങനെ ഉള്ളവരുടെ അടുത്ത് പോവാം, കിട്ടും, ആർക്കും ആരുടെ കൂടെ പോവാം, പ്രശ്നമൊന്നുമില്ല. അപ്പൊ അങ്ങനെ ഉള്ളവരുടെ പോകട്ടെ. ചേട്ടൻ പറഞ്ഞു ചേട്ടൻ സ്ട്രെയിറ്റ് ആണ്, ഗേൾസിനെ മാത്രമേ നോക്കത്തുള്ളൂ. ആ ചേട്ടനോട് ചേട്ടന് പെണ്ണുണ്ടോ? പിന്നെ പെണ്ണുമ്പോഴാണ്, കൊച്ചുണ്ട്, ഒരു വയസ്സായി, കല്യാണം കഴിഞ്ഞ വരുന്നല്ലോ. നല്ല കളി വീട്ടിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് പുറത്തു പോകേണ്ട കാര്യമില്ല. കാര്യമായിട്ട് പറയുന്നത് എന്താ കുഴപ്പം? അവിഹിതമല്ലല്ലോ. നല്ല കളി വീട്ടിൽ കിട്ടുന്നുണ്ട്, അതുകൊണ്ട് വേറെ പുറത്തു പോകേണ്ട കാര്യമില്ലല്ലോ. അത് കാര്യമായിട്ടാ, ഈ പറയാൻ കുഴപ്പമില്ല. കല്യാണം കഴിഞ്ഞ ശേഷം ഏത് ബന്ധമാണെങ്കിലും അത് നമുക്ക് നല്ലതാണല്ലോ, കുഴപ്പമില്ലല്ലോ. അതെ, ഇപ്പൊ പലരും പറഞ്ഞ കല്യാണം കഴിഞ്ഞ് ഭാര്യയെ വീട്ടിൽ ഇരുത്തിയിട്ട് പുറത്തു പോകുന്ന ആൾക്കാരാണ്. അത് ചിലർക്ക് ഓരോ സുഖമാണ്, ഇടയ്ക്ക് ചില പ്രത്യേക സാഹചര്യത്തിൽ പോകുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ പെണ്ണുമ്പളെ പിടിച്ചെടുത്തുള്ളത് കൊണ്ട് പോയത് കേട്ടോ. ഭാര്യമാരുള്ളവർ സൂക്ഷിക്കണം. നമ്മളീ പറയുന്നോട്ടെ, എല്ലാം പറയുന്ന ആളുകളുണ്ടല്ലോ എന്നെ പോലുള്ളവരും, അവരൊക്കെ പ്യുവർ ആയിരിക്കും. ഈ ചില ആളുകളുണ്ട് ഹൈഡ് വെച്ച് ചെയ്യുന്ന താല്പര്യം ഉണ്ടോ? ഇനിയിപ്പോ പറയുവാണ്ടേ ആങ്കർ പെൺകുട്ടിയോട് മോശമായിട്ട് പെരുമാറി, നമ്മൾ ഓരോരുത്തരും. അതായത് നമുക്ക് ആ ഒരു സ്പേസ് ഉണ്ട്, കംഫർട്ട് സ്പേസ് ഉണ്ട്. എന്നോട് സംസാരിക്കുന്നവരെല്ലാം എന്നോട് എപ്പോഴും ചെറുപ്പം പോലെ കണ്ട് സംസാരിച്ച് എൻ്റെ സുഹൃത്തിനെ പോലെ ഇരിക്കണം എൻ്റെ ഒരു ഇത്. മനുഷ്യരെല്ലാവരും എന്താ ജീവിക്കുന്നു, കുറച്ചാണ് ജീവിക്കുന്നത്, ഇവിടെ ആരും ഒന്നും കൊണ്ടുപോകുന്നില്ല. ധരിക്കുമ്പോൾ എന്താ കൈ ഇങ്ങനെ പിടിച്ചോണ്ട് കുഞ്ഞുങ്ങളൊക്കെ വരുന്നത്, എന്താ എല്ലാം പിടിച്ചടക്കണം. മരിച്ചു പോകുമ്പോൾ എന്താ തുറന്നാ പോകുന്നത്, ഒന്നും കൊണ്ടുപോകും. അപ്പോൾ ഉള്ള സമയത്ത് സൗഹൃദങ്ങൾ ഉണ്ടാക്കുക, അത് ചീറ്റ് ചെയ്യാതിരിക്കുക. സെക്ഷൽ റിലേഷൻഷിപ്പ് ആണെങ്കിലും അത് കല്യാണം കഴിഞ്ഞാൽ വേണമെന്ന് ആരും പറയത്തില്ല, പക്ഷെ അത് ചീറ്റ് ചെയ്യരുത്. പ്രേമിക്കുവാണെങ്കിൽ തന്നെ എനിക്ക് കളിയ താല്പര്യം, അത് പറഞ്ഞ് പ്രേമിക്കുക. അല്ലാതെ ഞാൻ നിന്നെ കെട്ടിക്കോളാവെ നോക്കിക്കോളാവെ എന്നൊക്കെ പറഞ്ഞ് സുഖിപ്പിച്ചൊന്നുമില്ല. പറയുക എനിക്കിങ്ങനെയാണ് കെട്ടാനും താല്പര്യമില്ല, ഇതാണ് താല്പര്യം, അങ്ങനെയുള്ളവരെ കിട്ടും, അത്രേ ഉള്ളൂ. ഇപ്പോൾ റിലേഷൻഷിപ്പ് ഒക്കെ അങ്ങനെയാണല്ലോ, സിറ്റുവേഷൻസ് ഇപ്പോൾ ബെസ്റ്റീസ് ഒക്കെ അങ്ങനെയാണെന്ന് ഇങ്ങനെ ഇവർക്ക് അതേ അറിയാം. അയ്യോ അങ്ങനെയല്ല, അങ്ങനെ അങ്ങനെ ഉണ്ടല്ലോ, അതാണല്ലോ കൂടുതൽ. വിശ്വസിക്കാൻ പറ്റത്തില്ല. ചേട്ടൻ നോക്കിക്കാണുന്ന റിലേഷൻഷിപ്പ് എങ്ങനെയാ? ഞാൻ നോക്കിക്കാണുന്ന റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ ട്രസ്റ്റ് ആണ്. അതായത് നമ്മൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെ വിശ്വസിക്കുക. അതായത് നമ്മൾ അവരുടെ ഫോൺ മേടിച്ച് ചെക്ക് ചെയ്ത് ഇന്ന് തന്നെ ഒരു പെങ്കുച്ചി എനിക്ക് മെസ്സേജ് വേണം, ഇപ്പം ഞാൻ കാണിച്ചു തരാം. അത് പറയുവാണ് എനിക്ക് ഫ്രണ്ട്സൊന്നുമില്ല ചേട്ടാ, അതാ മെസ്സേജ്. ഞാൻ ചേട്ടാ ഫ്രണ്ട്സ് ഇല്ലാത്തത്, അത് എൻ്റെ അതൊരു പെൺകുട്ടിയാണ് എനിക്ക് പ്രേമിക്കുന്ന ആൾ പറഞ്ഞിരുന്നു ഫ്രണ്ട്സ് ആവാൻ പാടില്ല. അത് അവൻ ഇന്നലെ ദിവസം ബ്ലോക്ക് ചെയ്ത് പോവുകയും ചെയ്തു. അത് ഭയങ്കര ടോക്സിക് ആണ്, ഇത് പെൺകുട്ടികൾ മനസ്സിലാക്കുന്നില്ല. പല രീതിയിൽ യൂസ് ചെയ്യുന്നു, അവൻ കാശ് ചോദിച്ചത് അവസാനം, കാശ് കൊടുക്കാത്തതുകൊണ്ടാണ് പോയത്, യൂസ് ചെയ്യുന്നുണ്ട് നല്ല രീതിയിൽ. എന്നിട്ട് ഇത് മനസ്സിലാക്കാത്ത പറയട്ടെ, ഒരു വിഭാഗം പെൺകുട്ടികൾ ഇന്നും കുട്ടികൾ തന്നെയാണ്, ഒരു സംശയമില്ല അതിനകത്ത്. ഞാൻ പറയുക വേറെ ഒന്നുമല്ല, കുറച്ചൊന്ന് കരഞ്ഞു കാണിക്കുമ്പോൾ കുറച്ച് നാളുമ്പോൾ എത്ര ഫ്രോഡാണെങ്കിലും നോക്കിയാൽ മതി. നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഇവിടെ പ്രണയമൊക്കെ ഉള്ളത് ഈ പറയുന്ന തൊട്ട് നല്ല MDMA-യും മരുന്നൊക്കെ വിൽക്കുന്നത്, എന്താ അവർക്ക് ഭയങ്കര പവറാണ്. നമ്മൾ ഏത് സാഹചര്യത്തിൽ നമ്മൾ നോക്കും, നമ്മൾ കയറി എന്നൊക്കെ വിചാരം, അതൊന്നും അല്ല സത്യത്തിൽ ജീവിതം. ഈ പ്രേമത്തിൻ്റെ സുഖമൊക്കെ രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ കഴിയും, പിന്നെ ജീവിതമല്ലേ. അവിടെ മനസ്സിലാക്കേണ്ടത് സൗന്ദര്യത്തിൽ അതിനപ്പുറത്തേക്ക് നമ്മളെ മനസ്സിലാക്കി നമ്മളെ വിശ്വസിക്കും, നമുക്ക് സ്പേസ് തരുന്ന ഒരാളായിരിക്കും, അത്രയേ ഉള്ളൂ. ആ സ്പേസ് എന്ന് പറയുമ്പോൾ ചിലർ ചോദിക്കും, ചില കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇച്ചിരി ടോക്ക് നീണ്ടു പോകുന്നുണ്ട്, ചില കാര്യങ്ങൾ ചിലർ വിചാരിക്കും നമ്മളെ റെസ്ട്രിക്ട് ചെയ്യാണ്. സ്നേഹത്തോട് പറയുന്ന ചില കാര്യങ്ങൾ പറയും, എനിക്ക് ചില എനിക്ക് വൈഫ് അവൾ മുടി വെട്ടി ഞാൻ പറയും എനിക്ക് ഇഷ്ടമല്ലെന്ന് പറയും, അത് അവളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കലല്ല. ഇപ്പം ഞാൻ ദാടി ഇങ്ങനെ ചെയ്തേക്കാം, അവൾ പറഞ്ഞ് ഇഷ്ടമല്ല, അതെന്തുകൊണ്ടാണ്, അതെന്റെ സ്വാതന്ത്ര്യമല്ലേ, എന്റെ ഫ്രീഡം അല്ലേ, അതല്ല. അതിനപ്പുറത്തേക്ക് അവർ നമ്മൾ തരുന്ന ഒരു കെയറിംഗ് സ്നേഹം, അത് ആ രീതിയിൽ അല്ല. ടോക്സിസിറ്റി ഉണ്ട്, നീ മുടി വെട്ടിയാൽ എന്റെ കൂടെ വരെ നിന്നിറങ്ങി പൊക്കോണം, അങ്ങനെ ഇങ്ങനെ, അത് രണ്ട് രീതിയാണ്. അപ്പൊ അതിന്റെ സ്നേഹത്തോടെ എന്തും സ്നേഹം, ബോബി ചെമ്പണൂർ പറയുന്നോട് സ്നേഹം കൊണ്ട് ലോകം കഴിയണം, ബാപ്പ ബാപ്പച്ചിട്ട് വിളിച്ചിട്ടു. അയ്യോ ഇത്ര കുറച്ച് നീണ്ടുപോയെന്ന് തോന്നുന്നു, ഒരുപാടായി പോയി. കട്ട് ചെയ്ത് കളയുമ്പോഴത്തേക്കും എന്തെങ്കിലും കിട്ടുവാ, കിട്ടിയാ കിട്ടി കിട്ടും ചേട്ടാ, ചേട്ടനുള്ളതെല്ലാം ഉണ്ട്. നാളെ സ്വന്തം വീഡിയോ ഞാൻ റിയാക്ട് ചെയ്യും. എന്നാലോ പെങ്കൊച്ചിനോട് അവ അങ്ങനെ കാണിച്ചത് മോശമായി പോയി എന്ന് വാ ചേട്ടാ പോവാ. മനസ്സിലാവുന്നു കിടിലം ഡാൻസ് ടീമാണ് നമ്മളുടെ കൂടെ. അത് മൈ സ്റ്റെപ്സ് ആൻഡ് മൈ മൂവ്സ്, മൈ സെൽഫ് ആൻഡ് മൈ മൂവ്സ്. ഇത് എവിടെ നിന്ന് ഇത്ര എനർജി ഒക്കെ വരുന്ന എവിടെ നിന്നാ? ണോ എന്തിനാ നടക്കുന്നത്? ഡാൻസ് കളിക്കാനോ? കളിക്കോ ഡാൻസ്? ആണോ? ഇവിടെ മാസ്റ്റർ ആരാ നിങ്ങളുടെ മാസ്റ്റർ? നമ്മളെ ഇവിടെ ഇല്ല ആക്ച്വലി. അടിപൊളിയാണ്, ഇത്രേ ഉള്ളൂ. നമുക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉണ്ട്, നമ്മള്
നമുക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, 7 വർഷമായിട്ട് നമ്മള് ഡാൻസ് സ്റ്റുഡിയോ ഉണ്ട്. ആ ലീഡായിട്ട് നിൽക്കണത് ഇത്രയും പേരെ. അടിപൊളി അടിപൊളി അടിപൊളി. പാട്ട് കേട്ട് അപ്പ കളിക്കണമല്ലേ, അതെങ്ങനെ അതിന്റെ ടെക്നിക്ക് എങ്ങനാ? ചെറുപ്പം മുതൽ പഠിക്കുന്നവരാണ് ചെറുപ്പം മുതൽ പ്രൊഫഷണൽ ആയിട്ട് ഒരു 6-7 വർഷമായിട്ട് പലരും പല ഇയറിലാ ജോയിൻ ചെയ്ത്. നിങ്ങളൊക്കെ ഒരു ഫാമിലി പോലാണ്. ഞാനും കൂടെ ജോയിൻ ചെയ്താലോ? ഇന്ന് നമ്മളുടെ കൂടെ നിൽക്കുന്നത് അത്രയും നമുക്ക് വേണ്ടപ്പെട്ട കുറച്ച് പേരാണ്. അതായത് വയനാട് ദുരന്തം നടന്നപ്പോൾ അവിടെ അമ്മയും അച്ഛനും നഷ്ടപ്പെട്ട പിഞ്ചു കുഞ്ഞുങ്ങൾക്ക് മുലപ്പാല് നൽകാം എന്നും പറഞ്ഞ് അത്രയും കൈനീട്ടി വന്ന ഒരു ഫാമിലിയാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ചേട്ടാ, ഒരുപാട് പേർക്ക് നിങ്ങളെ പേഴ്സണലി അറിയില്ല. ഈ മൂന്ന് മക്കളെ കൂടാതെയാണ് വയനാട് നഷ്ടപ്പെട്ടവർക്ക് മക്കൾക്ക് മുലപ്പാല് നൽകാമെന്ന് പറഞ്ഞത് അല്ലേ? ഉപ്പായും ഉമ്മയുടെ പേരെന്താ? മാമി. മാമി പടയോ? ഇബ്രാഹിം. ഇബ്രാഹിം ഇറങ്ങി. അപ്പോ ഈ ഫാമിലി എന്ന് പറയുന്നത് ശരിക്കും മലയാളികൾക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ഫാമിലിയാണ്. സത്യം പറഞ്ഞാൽ ഇരു കൈയും നീട്ടി സ്വീകരിച്ചതാണ് മലയാളികൾ നിങ്ങളെ. അപ്പോൾ എങ്ങനെയാ ഒരു മനസ്സ് വന്നത്? എങ്ങനെയാ? ഞാൻ ആ സമയത്ത് അവിടെ ആ ദുരന്തം ഉണ്ടായ സമയത്ത് രാവിലെ മുതൽ അവിടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് പിന്നെ നമ്മൾ പിന്നെ അവിടെ കഴിഞ്ഞ് രാത്രി നമ്മൾ ഏകദേശം തിരിച്ചു വരുന്ന സമയത്ത് ക്യാമ്പിലൊക്കെ പോയ സമയത്ത് വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്നൊരു രംഗമാണ് കണ്ടത്. കാരണം ചെറിയ കുട്ടികൾ കൊണ്ട് മാതാക്കൾ വരുന്നു, പിന്നെ അതേപോലത്തെ അമ്മമാർ വരുന്നു. പക്ഷേ അമ്മമാർക്ക് കുട്ടികൾക്ക് പിന്നെ ശരിക്കും ഫീഡ് ചെയ്യാനുള്ള അവർക്ക് ആ മെൻ്റലി കപ്പാസിറ്റി അവർക്ക് തളർന്നു പോയ സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പം ആ സമയത്താണ് പിന്നെ എനിക്ക് ഞാനിങ്ങനെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറഞ്ഞത്, വൈഫിനോട് പറഞ്ഞു, ഇങ്ങനെ ഒരുപാട് ആളുകൾ ഇങ്ങനെ ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് ചെറിയ കുട്ടികളാകുമ്പോൾ ഈ ഫീഡിങ്ങിന് ആ ടൈം ആ ഒരു സംഭവം ഒരു ഇത് വേണമല്ലോ. അപ്പോൾ ആ പറഞ്ഞപ്പോൾ അവളെന്നോട് പറഞ്ഞ് നമുക്ക് പിന്നെ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഞാൻ രാവിലെ തന്നെ നമുക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പിന്നെ പിറ്റേ ദിവസം രാവിലെ തന്നെ ആ ക്യാമ്പിലൊക്കെ പോയി, ഹോസ്പിറ്റലിൽ പോയി. പക്ഷേ പിന്നെ നമുക്ക് അവിടെ അതിനുള്ള സംവിധാനം അവിടെ പിന്നെ നമ്മുടെ അവിടെ വിംസ് ഹോസ്പിറ്റലായിരുന്നു ഉണ്ടായിരുന്നത്. വിംസ് ഹോസ്പിറ്റലിൽ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളുണ്ടായിരുന്നു, അവരെന്താക്കിയിട്ടുണ്ട് ആ കുട്ടികൾക്ക് പെട്ടെന്നുള്ള ഒരു എമർജൻസി സിറ്റുവേഷൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി അവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതായിരുന്നു ഞങ്ങളെല്ലാ ദിവസവും ഒരു ഏകദേശം ഒരു 4-5 ദിവസങ്ങളോടും അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഫസ്റ്റ് ഹസ്ബൻഡ് ഈ ഒരു ആശയം പറഞ്ഞപ്പോൾ എന്താ തോന്നിയത്? പെട്ടെന്ന് എന്താ തോന്നിയ വെച്ചാല് പിന്നെ സങ്കടം തോന്നി, നല്ല സങ്കടം തോന്നി. കാരണം കണ്ടിട്ട് സങ്കടം തോന്നി. പിന്നെ ഓരോ 2 മണിക്കൂറൊക്കെ വെച്ചിട്ട് പാൽ കുടിക്കുന്ന കുട്ടികളാണല്ലോ, ചെറിയ കുട്ടികളെന്ന് പറയുമ്പോൾ കഴിക്കുമല്ലോ. അപ്പോൾ എനിക്ക് ഇവളെ ഓർമ്മ വന്നു, ഞാൻ പറഞ്ഞു അയ്യോ ഇവളെപ്പോലത്തെ ഓരോ കുട്ടികളുണ്ടല്ലോ, അപ്പോൾ എനിക്ക് താല്പര്യമുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് പിന്നെ എൻ്റെ അടുത്ത് പിറ്റേ ദിവസം വാട്സപ്പിൽ മെസ്സേജ് അയച്ചു, ചോദിച്ചു നീ പറഞ്ഞ റിയൽ ആണോ, താല്പര്യം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യം ഉണ്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ രാവിലെ പോയി. അവിടെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഇങ്ങനെയൊക്കെയുള്ള കുട്ടികൾ ഉണ്ടായിരുന്നെങ്കിലും നമ്മുടെ ഹോസ്പിറ്റലിലേക്കായിരുന്നു ഈ കുട്ടികളൊക്കെ ആദ്യം മാറ്റിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതോടെ അവിടെ നിന്ന് ഈ പിന്നെ ഡെലിവറി കഴിഞ്ഞ സ്ത്രീകളുണ്ടായിരുന്നു ആ ഹോസ്പിറ്റലിൽ തന്നെ, അവരാദ്യം തന്നെ അവിടുത്തെ കുട്ടികൾക്ക് കൊടുക്കാനുള്ള സംവിധാനത്തിലൂടെ ഇവർക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ ഒരു ആവശ്യം വന്നിട്ടില്ല, പക്ഷേ പിന്നെ അവിടെ ഞങ്ങൾ എല്ലാ ദിവസവും പ്രസൻറ്റിലായിട്ട് ഉണ്ടായിരുന്നു. നല്ല അഭിപ്രായം തോന്നി, അഭിമാനം തോന്നി. നല്ല അഭിപ്രായം. മോനെപ്പോ ബുദ്ധി കൊടുക്കട്ടെ എന്ന് പറയും. ശരിക്കും അവര് അങ്ങനെ പറഞ്ഞോണ്ടല്ലേ ഇപ്പൊ ഒരു ഇത് എത്തിയേ.
അബുദ്ധിയപ്പം കൊടുക്കട്ടെ, നന്നാൻ പ്രാർത്ഥിക്കും. എനിക്ക് ആഗ്രഹിച്ചതുപോലെ ഒരു ഭാര്യനെയും കിട്ടി, മൂന്ന് മക്കളെ. മക്കളെ എന്താ ചെയ്യുന്നേ? പ്രാർത്ഥിക്കുക. ഉറപ്പായിട്ട് മലയാളികൾ മുഴുവൻ നിങ്ങൾക്ക് വേണ്ടിയല്ലേ പ്രാർത്ഥിക്കുന്നത്. മോള് മോള് ഇത്രയല്ലേ പഠിക്കുന്നേ? സ്കൂളില് രണ്ടിലും മദ്രസയിലും മൂന്നിലും. സ്കൂളില് രണ്ടിലും മദ്രസയിലും മൂന്നിലും. പേരെന്താ? ഐഷ കലാന. ഐഷ കലാന. ഐഷ കലാല. പാട്ട് പാടോ? പാട്ടൊക്കെ പാടാണ്. ഉപ്പയൊക്കെ പറയുന്ന കേട്ടോ, നല്ല പാട്ട് പാടും. ഈ വയനാട് പോയിരുന്നോ? കണ്ടോ വല്ലതും? ഡാമ് കണ്ടിക്കൂറ? ഡാമ്. ഡാമ് കണ്ടോ? ഇതാ രജേ സുന്ദരൻ. അയ്യോ, അതൊരു നാണം കുണിക്കാൻ സംസാരിക്കില്ല. നാണോ ആണോ? സ്കൂളിലൊക്കെ വിളയാടാണ് ആടാ അങ്ങനെയല്ല. പക്ഷെ ആ ദുരന്തം എന്ന് പറഞ്ഞാല് വലിയൊരു പിന്നെ പ്രയാസം ഉണ്ടാകുന്നു. ഇന്നും അതിന്റെ ഒരു ഷോക്ക് ഒന്നും മാറിയിട്ടില്ല. ശരിക്കും രാത്രിയൊക്കെ മഴ പെയ്യുമ്പോ ഞങ്ങൾക്ക് തന്നെ പേടിയാണ്. കാരണം വെച്ചാല് ഇനിയും അങ്ങനെ സംഭവിക്കാതിരിക്കാനുള്ള ഗ്രാമവാസികളും. നമ്മളിപ്പോ ഈ ഒരു സിറ്റുവേഷൻ, ഞാൻ ആ സമയത്ത് ആ സ്ഥലങ്ങളൊക്കെ പോയതാണ്. ഈ മുണ്ടക്കൈ എന്ന് പറയുന്ന പുഞ്ചിരട്ടെന്ന് പറയുന്ന സ്ഥലമൊക്കെ പോയതാണ്. അവിടെയൊക്കെ ഒരു കാരണവശാലും അവര് പ്രതീക്ഷിക്കാത്തൊരു ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത്. ഒരിത് വെച്ച് നോക്കുമ്പോൾ വയനാട് ജില്ലയിൽ പിന്നെ ഞങ്ങളെ പോലത്തെ ഒരു പിന്നെ മലഞ്ചെരികളിലൊക്കെ താമസിക്കുന്ന ആളുകൾക്കൊക്കെ പിന്നെ ചെറിയൊരു പേടിയോടുകൂടി തന്നെയാണ് കഴിയുന്നത്. ഏതായിരുന്നാലും പിന്നെ ഇപ്പോൾ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ മറ്റുള്ള ആളുകളൊക്കെ വന്ന് എല്ലാവിധത്തിലുള്ള സഹായങ്ങളും വയനാടിന് വേണ്ടി നൽകുന്നുണ്ട്. നിങ്ങളെ പോലത്തെ ബ്ലോഗേഴ്സും പിന്നെ ഒക്കെ വന്ന് നല്ലൊരു പിന്നെ എനർജറ്റി നമ്മളെ ഇവർക്കൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ അവരാ മെൻ്റലി ഒരു പിന്നെ പ്രയാസം ഉണ്ടായിരുന്ന അവരിൽ നിന്ന് റിക്കവർ ചെയ്ത് വരാനുള്ളൊരു സംവിധാനമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ട്. ശരിക്കും ഇതുപോലൊരു സിറ്റുവേഷൻ വരുമ്പോഴാണ് മലയാളികളെല്ലാവരും ഒന്നിച്ച് നിൽക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റുന്നത്. ശരിക്കും അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് നിങ്ങളെന്ന് പറയുന്നത്. ഒരുപാട് പേർക്ക് സഹായം ചെയ്യണം എന്നാഗ്രഹമുണ്ട്, പക്ഷെ പറ്റാത്ത ഒരുപാട് പേരുണ്ട്. പൈസ ആയാലും അല്ലാതെ ആയാലും, പക്ഷേ ഇതിനൊരു സഹായം ശരിക്കും പറഞ്ഞാൽ അത്രയും അത്യാവശ്യമായിരുന്ന സമയത്താണ് നിങ്ങൾ കൊടുത്തതും. ആ സമയത്ത് ദൈവം നിങ്ങൾ തന്നെയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ബട്ട് ഒരുപാട് ഈ കുടുംബത്തിന് തന്നെ ഒരുപാട് അനുഗ്രഹവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ. താങ്ക് യു സോ മച്ച്. ചേട്ടാ, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? എന്തൊക്കെയാ? കേരള ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ രണ്ടാമത്തെ മീറ്റപ്പാണിത്. ഇത്രയും അടിപൊളി മീറ്റപ്പ് സംഘടിപ്പിച്ചതിന് ഞാൻ ആദ്യമായിട്ട് KIC പ്രധാനപ്പെട്ട ആൾക്കാരോട് ഞാൻ നന്ദി പറയാം. ഞാൻ ഇതിൽ എക്സിക്യൂട്ടീവ് കമ്പനി മെമ്പറാണ്, സാധാരണ മെമ്പർ. എന്നാലും ഇത്ര ഭംഗിയായിട്ട് ഇത്രയും ഇൻഫ്ലുവൻസർമാരെ സെലക്ട് ചെയ്തിട്ട് എത്ര 1000+ അപേക്ഷകൾ വന്നിട്ടുണ്ട് മെമ്പർഷിപ്പ്. പക്ഷേ സെലക്ട് ചെയ്ത് 117 ആൾക്കാർക്കാണ് മെമ്പർഷിപ്പ് കൊടുത്തത്. എന്നുവെച്ചാൽ നല്ല രീതിയിൽ വ്ളോഗ് ചെയ്യുന്ന ഒരു സമൂഹത്തിൽ ബുദ്ധിമുട്ട് ഉണ്ടാകാത്ത പല ആൾക്കാരും സെലക്ട് ചെയ്തിട്ടാണ് ഇവിടെ മെമ്പർഷിപ്പ് കൊടുത്തത്. ആ രീതിയിൽ ആൾക്കാർ വന്നത്. ഈ ഇൻഫ്ലുവൻസേഴ്സ് കമ്പനി എവിടെ പോയി നമ്മൾ ക്യാമറയായിട്ട് പോയി കഴിഞ്ഞാൽ എന്തിനാണോ നീ ക്യാമറ എടുക്കുന്നത്? സദാചാരവാദം പുലർത്തുന്ന ആൾക്കാർ നമ്മൾ കൂടുതലുണ്ട്. ഞങ്ങളുടെ തൊഴിലാണ് ചെയ്യുന്നത്. ഞങ്ങൾ ചെയ്യുന്നത് ഞങ്ങളുടെ തൊഴിലാണ്. ഇൻഫ്ലുവൻസേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ഇൻഫ്ലുവൻസ് ഞങ്ങൾ ചെയ്യുകയാണ്. ആ ലക്ഷ്യത്തോടു കൂടി വന്ന ആൾക്കാർ അവിടെ ഉള്ളത്. അപ്പം നല്ല രീതിയിൽ സംഘടിപ്പിക്കാൻ പറ്റി. ഇതോടെ ഉദ്ദേശിക്കുന്ന കേരള ഇൻഫ്ലുവൻസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മൾ വ്ളോഗ് ചെയ്ത് നമ്മുടെ സ്വന്തം വീട്ടിലെ കാര്യങ്ങൾ നോക്കാനുള്ളതല്ല, സമൂഹത്തിന് വേണ്ടി വ്ളോഗേഴ്സിന് എന്താണ് ചെയ്യാൻ പറ്റുക, അതാണ് ഇവിടെ തെളിയിക്കപ്പെടുന്നത്. ഞങ്ങളെല്ലാവരും പ്രതിബദ്ധത. അതെ, ഞാനിപ്പം കേരള ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടിട്ട് വയനാട്ടിലൊരു പരിപാടിക്ക് ഞാൻ പോയി. ഞാൻ പോയി മിനിസ്റ്റർ മമാറിയാസിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വയനാട് എന്ന് പറയുമ്പം വയനാട് ദുരന്തം എന്നെല്ലാവരും കേൾക്കുന്നത്. അപ്പോൾ വയനാട്ടിലേക്ക് ടൂറിസ്റ്റുകൾ വരുന്നില്ല, പല റിസോർട്ടുകളും ഒഴിവായി കിടക്കുക. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇൻഫ്ലുവൻസർമാരെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഞങ്ങളെ വിളിച്ചു, ഞങ്ങൾ പങ്കെടുക്കാൻ പറ്റി. കാരണം എന്താ, അത് നമ്മളെ സമൂഹത്തിനൊരു കരുതലാണ്. ഇങ്ങനെ ഒരു വിഷയം ഇവിടെ ഇല്ല. ഇതൊരു ചൂരന്മല പോലത്തെ ചെറിയ സ്ഥലത്ത് സംഭവിച്ച വിഷയമാണ്, വയനാട് ട്രാജഡി അല്ല. അങ്ങനെ ആൾക്കാരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ ഞങ്ങളെപ്പോലത്തെ ആൾക്കാരെ വിളിച്ചു. അത് ഞങ്ങൾക്ക് വലിയ സന്തോഷമുള്ള കാര്യമാണ്. ശരിക്കും വ്ളോഗർമാർ കാരണമാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അറിയുന്നത്. തീർച്ചയായും അത് ഞങ്ങൾക്ക് ഞങ്ങളുടെ കമ്മ്യൂണിറ്റിയുടെ പ്രതിബദ്ധത ഉണ്ട്. ആ പ്രതിബദ്ധത ഊട്ടി ഉറപ്പിക്കാൻ അവിടെ കിക്കിന്റെ സമ്മേളനം നടക്കുന്നത് എല്ലാം വളരെ നല്ല രീതിയിൽ നടന്നു. എന്റെ ഭാഷ പറയണ പൊളിക്കുക പൊളിക്കുക പൊളിച്ചെടുക്കും. ചേട്ടാ നേരത്തെ പറഞ്ഞ പോലെ സദാചാരക്കാര് കൂടുതലാണ്. ഒരാണും പെണ്ണും ഒരുമിച്ചിരുന്ന ക്യാമറയും കൊണ്ട് പോകുന്ന ആൾക്കാർ, അപ്പോ അത് കണ്ടിട്ട് ഈ വ്ളോഗേഴ്സിനെ കുറ്റം പറയുന്ന ആൾക്കാരുണ്ട്. തീർച്ചയായും ഉണ്ട്. ഒരു ക്യാമറ ആയിട്ട് ഒരാൾ പോയി കഴിഞ്ഞാൽ അത് എന്താവണം പരിപാടി? സദാചാരവാദികൾ നാട്ടിൽ വളരെ കൂടുതലാ. പക്ഷെ സദാചാരം എന്ന് പറയുന്നത് അത് നന്മയ്ക്ക് വേണ്ടിയുള്ള കാര്യമായിരിക്കും അല്ലേ? നമ്മളിപ്പോൾ ഒരു വ്ളോഗ് എടുക്കാൻ വേണ്ടി രണ്ടാൾ പോകണം, അതെന്താണ് പരിപാടി, അത് സംഘടിപ്പിക്കുക. എനിക്കാണ് പുച്ഛം. ഈ ഇതിപ്പോൾ ഈ 2024 നമ്മൾ ജീവിക്കുന്നത്.
എല്ലാവരും സമത്വം, സ്ത്രീയും പുരുഷനും ഒക്കെ തുല്യ അവകാശമാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം നമ്മൾ ആ രീതിയിൽ കാണണം. അത് ഒരു സദാചാര വേറെ ഇത് കണ്ടിട്ട് അതെന്താണ് അങ്ങനെ എങ്ങനെ ചോദിച്ച് കുശി പുഷിക്കുന്ന പരിപാടിക്ക് എനിക്ക് താല്പര്യമില്ല. ഞാൻ നേരെ വന്നേരം സ്ട്രേറ്റ് ഫോർവേഡ് ആണ്. ഓക്കെ, അറിയും. മലയാളികൾക്ക് തന്നെ മലയാളം പറയാൻ ഭയങ്കര കഷ്ടപ്പാടാണ്. അതിൻ്റെ ഇടയിലാണ് ഒരാൾ വന്നിട്ട് ഇത്രയും ഫ്ലുവൻ്റായിട്ട് മലയാളം പറയുന്നത്. എങ്ങനെ എങ്ങനെ പഠിച്ചതൊക്കെ? പഠിച്ചു എൻ്റെ ഹസ്ബൻഡിൻ്റെ ഗ്രാൻഡ്മ, ഞാൻ മാരേജ് കഴിഞ്ഞിട്ട് ഗ്രാൻഡ്മക്കിട്ട് കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഹസ്ബൻഡ് ജോലിക്ക് പോകും, അമ്മ ജോലിക്ക് പോകും, ഞാൻ ഗ്രാൻഡ്മ ഉണ്ടായിരുന്നു വീട്ടിൽ. അപ്പോൾ അമ്മക്കിട്ട് സംസാരിച്ച് സംസാരിച്ച് പഠിച്ചു. അമ്മ ഇംഗ്ലീഷും പഠിപ്പിച്ചു, ഗ്രാൻഡ്മ ഇംഗ്ലീഷ് പഠിപ്പിച്ചോ? നേപ്പാളി കുറച്ച് കുറച്ച് പറയും. നിങ്ങൾ എങ്ങനെയാ? ഞാൻ പഠിക്കാൻ പോയി, ബ്യൂട്ടീഷ്യൻ പഠിക്കാൻ പോയതാ. അപ്പൊ എന്റെ സീനിയർ ആയിരുന്നു, അപ്പൊ എന്നെ കണ്ട് ഇഷ്ടപ്പെട്ട്. ലാംഗ്വേജ് എങ്ങനെയാ? ലാംഗ്വേജ് എങ്ങനെയാണെന്ന് എനിക്കറിയാം. എനിക്ക് കുറച്ച് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, തമിഴ് അറിയാം, ആൾക്ക് കുറച്ച് തമിഴും അറിയാം. അപ്പൊ അങ്ങനെ മിക്സ് ചെയ്ത് സംസാരിച്ച്. പിന്നെ ലവില് ലാംഗ്വേജ് വേണ്ടല്ലോ, ഐ കോണ്ടാക്ട് മാത്രം മതിയല്ലോ. ഐ കോണ്ടാക്ട് ആണ് മെയിൻ അല്ലേ? ആളെ മലയാളം പഠിക്കാൻ എനിക്ക് താല്പര്യമില്ലായിരുന്നു, ആളെ തന്നെ പഠിച്ചെടുത്താ. കഷ്ടപ്പാട് പഠിക്കണം, കഷ്ടപ്പാട്. പക്ഷെ പഠിച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല. കൊച്ചെഴുതുന്ന പഠിക്കുമ്പോൾ ഇവിടും പഠിക്കും. അല്ലല്ല, അതിപ്പോ അമ്മ പഠിപ്പിച്ചു കൊടുക്കും. അപ്പൊ എന്നോട് ചോദിക്കുന്നത് എന്താന്ന് ചോദിക്കും. അപ്പൊ അതിനനുസരിച്ച് ഇവളും കൊച്ചിനെ ഇങ്ങനെ പഠിപ്പിച്ചു കൊടുക്കും. ആ ആ ഈ അങ്ങനെ ഞാൻ നേപ്പാളിയില് വിളിക്കില്ല, ഞാൻ മലയാളത്തില് വിളിക്കും. മലയാളത്തിലോട്ട് തെറി പറയാൻ പറയില്ല, കുഴപ്പമില്ല. ചെറിയ ചെറിയ പട്ടി തെണ്ടി അങ്ങനെ ഞാൻ പഠിപ്പിച്ചു. ഇത് സംഭവം എന്താ മനസ്സിലായി? നമുക്ക് ഫൈറ്റ് വരൂലേ, ഫൈറ്റ് വരുമ്പോ ഈ വേർഡ് വരും. അപ്പൊ ഞാൻ ചിന്തിച്ച് ആ ദേഷ്യം വരുമ്പോ നമുക്ക് ഇങ്ങനെ വേർഡ് പറയുന്നു. അപ്പൊ മനസ്സിലായി. എല്ലാ ദിവസവും ഫൈറ്റ് നടക്കാറുണ്ടോ? വെള്ളവരും വരും വല്ലപ്പോഴും. മെയിൻ ആയിട്ട് അടികൂടാനുള്ള റീസൺ എന്താ? മെയിൻ ആയിട്ട് ചിലപ്പോ നമുക്ക് മലയാളം കറക്റ്റായിട്ട് തമാശ ചെയ്ത് ഇത് മനസ്സിലാവും, പക്ഷെ ആൾക്ക് തമാശ മനസ്സിലാവില്ല. അപ്പൊ അത് ചിലപ്പോ ഫൈറ്റ് ആയിട്ട് മാറും. അങ്ങനെയൊക്കെ ഉണ്ട്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ ആയിട്ട് അതിനാണ് ഫൈറ്റ് വരുന്നത്. കുറച്ച് മനസ്സിലാവില്ലായിരുന്നു. ആ ശരിക്കും നമുക്ക് മിസ്അണ്ടർസ്റ്റാൻഡിങ് അതില് കൂടുതൽ വരും. ഇല്ലെന്നാ ഇല്ല, ചില നമുക്ക് നോർമലി ആയിട്ട് പറയുമ്പം നമുക്ക് വേറെ രീതിയിൽ തോന്നും. അങ്ങനെ അങ്ങനെ വരും. പക്ഷെ കുഴപ്പമില്ല കേട്ടോ, അടിപൊളി. കുഞ്ഞ് സ്കൂളിൽ പോയിക്കായിരുന്നു, എക്സാം ഉണ്ട്. അപ്പൊ അതിന്റെ കേരളത്തിലെ ഗീവ് അവേയുടെ ബ്രാൻഡ് അംബാസിഡർമാരാണ് നമ്മളുടെ കൂടെ ഉള്ളത്. ഇച്ചോട്ട് നോക്കി പഠിപ്പിക്കാം. ഒരു ഗീവ് അവേ കൊടുക്കാൻ പറ്റും ഇപ്പോ? പൈസ ഉണ്ടോ? ഞാനിക്കട്ടെ, നിങ്ങള് മീഡിയക്കാര് ചെയ്യണ വീഡിയോസ് ഫുള്ള് നിങ്ങള് കഷ്ടപ്പെടും, നിങ്ങളുടെ പൈസ ഉണ്ടാക്കണം. ഓരോ സ്പോൺസർമാരില്ലേ, ഇല്ലേ, ഞങ്ങളിങ്ങനെ വിളിച്ചെടുത്തോ പോലും നിങ്ങൾക്ക് പുണ്യം കിട്ടാമിട്ടില്ലല്ലോ. നിങ്ങൾക്ക് സ്പോൺസർമാരില്ലേ, അതേപോലെ ഞങ്ങൾക്ക് സ്പോൺസർമാരുണ്ട്, അവരാണ് പൈസ കൊടുക്കുന്നത്. ഞങ്ങളായിട്ട് ജസ്റ്റ് മീഡിയ, നിങ്ങളെ പരിപാടി തന്നെ സ്വന്തമായിട്ട് കൊടുക്കാണെങ്കിൽ ഒരുപാട് സ്നേഹം കൊടുക്കാണ്ട്, പിന്നെ അതേപോലെ കുറെ സാധനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് ഞങ്ങൾക്ക് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അത് അതിന്റെ സംഭവം വെച്ചാൽ എഫേർട്ടാണ്. അതായത് ഒരു പോയിന്റ് കഴിഞ്ഞാൽ നമ്മുടെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെന്റ് നമ്മുടെ സമയമാണ്. ഞങ്ങൾ ഇനീഷ്യലി ഞങ്ങൾ രണ്ടുപേരും ഗീവ് അവേ ചെയ്യാൻ വേണ്ടി, ഞങ്ങൾക്ക് പേഴ്സണലി ഒരു രണ്ട് മാസം മുമ്പ് വരെയും ഞങ്ങൾ പൈസ ഒന്നും മേടിച്ചിരുന്നില്ല. ഞങ്ങൾ പല സ്ഥലത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് എക്സ്പെൻസ് ഒക്കെ എടുത്തിട്ട് ഞങ്ങൾ ട്രാവൽ ചെയ്ത് പോയിരുന്നു, പല പരിപാടി പോയിരുന്നു. ലാസ്റ്റ് ആയപ്പോൾ ഒരുപാട് പേര് ഞങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഞങ്ങൾ ഒരു ഡിമാൻഡ് ചെയ്യാൻ തുടങ്ങിയത്. അതിക്ക് മുമ്പൊന്നും ഞങ്ങൾ ചെയ്യുന്നില്ല. അതുവഴി ഞങ്ങൾക്ക് ഇഷ്ടം പോലെ ഒരു മിനിമം 100-300 പേർക്കെങ്കിലും നമ്മൾ ഗീവ് വഴി സംഭവം കിട്ടിയിട്ടുണ്ട് അല്ലേ. അവരുടെ ആ ഒരു സന്തോഷം കാണുമ്പോഴും അത് അടിപൊളി ഫീലിംഗ് ആണ്.
കേരളത്തിൽ പല ട്രെൻഡ്സും ഉണ്ടായിട്ടുണ്ട്, എന്തോരം ട്രെൻഡാണ് വന്നുകൊണ്ടിരിക്കണത്. പക്ഷെ ഇതുവരെ നിൽക്കാത്തൊരു ട്രെൻഡ് ഗിവ് അവേ ആണ്. ഒരു കൊല്ലത്തോളായി ഈ ഒരു ട്രെൻഡ്, ഒരു കൊല്ലമല്ല ഒന്നര കൊല്ലത്തോളായി ഒരു ട്രെൻഡ്. ഒരുപാട് പേര് ഇതിൽ ബാക്ക് ടു ബാക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്. ലക്ഷ്യപ്രഭു സംഭവട്ടെ, ഇപ്പൊ കിട്ടിയ ആൾക്കാര് ഒരിക്കലും പബ്ലിക്കായിട്ടൊന്നും പറയില്ല, എനിക്കത് കിട്ടിയെന്ന് പറയില്ല. കിട്ടിയ ആൾക്കാർ ഞാൻ പണ്ട് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കിട്ടിയില്ല. അതായത് നമ്മൾ ഇത്രയും പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, അവരോട് ചോദിച്ചു ഇന്ന ആൾ നടത്തിയ ഗിവ്വേൽ എനിക്കാണ് പ്രൈസ് കിട്ടിയത് അങ്ങനെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്താൽ മറ്റൊരു പറഞ്ഞു പറ്റില്ല പോകാനിട്ട്. നമുക്ക് പിന്നെ റിപ്ലൈ പോലും ഇല്ലാത്ത ആൾക്കാരുണ്ട്. കാരണം വെച്ചാൽ അവർ വിചാരിച്ചു വെച്ചേക്കുന്നത് അയ്യോ ഇനി ആരെങ്കിലും കണ്ടിട്ട് അവരുടെ നിന്ന് ചോദിക്കുമോ, അല്ലെങ്കിൽ അത് അവർക്ക് അവർക്ക് ചമ്മലുണ്ട്. അതായത് അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കുന്നു. അപ്പോൾ കിട്ടാത്ത ആൾക്കാർ എന്തായാലും പബ്ലിക്കിൽ വന്നിട്ട് കമന്റ് അടിക്കണ്ടാവും. എന്തായാലും എല്ലാവർക്കും കിട്ടില്ല, പക്ഷെ ചിലർക്കൊക്കെ കിട്ടുന്നുണ്ട്, എന്തായാലും കിട്ടുന്നുണ്ട്. എല്ലാവർക്കും കിട്ടട്ടെ. ഞാൻ ഏറ്റവും കൂടുതൽ പേടിക്കുന്ന ഒരു കാര്യമുണ്ട്, ഇതുവരെയായിട്ട് നടത്തിയിട്ട് ഞങ്ങളുടെ ബന്ധുക്കൾക്കോ ഞങ്ങളുടെ ഫ്രണ്ട്സിനോ ആർക്കും കിട്ടിയിട്ടില്ല. കാരണം നമ്മള് ഗിവവേയുടെ വീഡിയോ കൊടുക്കാനേ നമുക്ക് ആകെ ടൈം സ്പെൻഡ് ചെയ്യാൻ 30 മിനിറ്റ് ആയിരിക്കും. എനിക്ക് സംഭവമുണ്ട്, ഇതൊക്കെ ഉടായ്പണം നോക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും വീട്ടിൽ ഞങ്ങൾ വിളിക്കുന്നുണ്ട്. അപ്പൊ വീട്ടായിട്ട് സംസാരിക്കാം, ഞങ്ങൾ വീട്ടിൽ വന്ന് നോക്കാം. അപ്പൊ ഞങ്ങൾക്ക് അതിന് ആവശ്യമില്ല. എന്തായാലും ജസ്റ്റ് ഇങ്ങനെ മാത്രം വിചാരിച്ചാൽ നമ്മളൊരു വീഡിയോ എടുക്കാനുള്ള എഫേർട്ട് ചിലപ്പോൾ ഒരു 30 മിനിറ്റിനുള്ളിൽ നമ്മൾ ഗിവ് വീഡിയോ അപ്ലോഡ് ചെയ്യും. പക്ഷെ വിന്നേഴ്സിനെ സെലക്ട് ചെയ്യാൻ ഞങ്ങൾ 3 ദിവസത്തോളം എടുക്കും, ജെനുവിൻ വിന്നറിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യാൻ. അപ്പൊ അത്രയും എഫേർട്ട് എടുത്തിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1.5 ലക്ഷം ആൾക്കാർ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ആ ഒരു ആൾക്കാരെ കിട്ടണത്. അപ്പൊ ബാക്കി എല്ലാവരും അവിടെ ഫ്രസ്ട്രേറ്റഡ്. ഏറ്റവും ഇമ്പോർട്ടൻ സംഭവം വെച്ചാൽ നമുക്കൊരിക്കലും നമ്മുടെ ജെനുവിനിറ്റി അല്ലെങ്കിൽ നമ്മുടെ ഒരു ട്രസ്റ്റ് ഗിവിനേക്കാൾ നമ്മൾ ഏറ്റവും എപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുക്കുക നമ്മുടെ ട്രസ്റ്റ്, നമ്മുടെ ബ്രാൻഡിനോട് ട്രസ്റ്റ്. അതൊരിക്കലും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മളിപ്പോൾ ഇൻ കേസ് ഉടായ്പെടുത്തണമെങ്കിൽ കള്ളം അത് ഒരുപാട് നാളെ ഒരിക്കലും ഹൈഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ എന്താ നമ്മൾ പിടിക്കപ്പെടും, അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ എന്തായാലും ഇപ്പോൾ ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ പിടിക്കപ്പെടും. അപ്പോൾ മാക്സിമം സത്യസന്ധമായിട്ട് ഞാൻ സംശയം ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോൾ മീഡിയ ടീം നിങ്ങൾ ഇഷ്ടം പോലെ പേരെ ബിഗ് ബോസിൽ നിന്നും ബാക്കിയുള്ള സംഭവത്തിൽ നിന്നൊക്കെ വരുമ്പോൾ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യുന്നുണ്ട്, നിങ്ങൾ അവർക്ക് ലക്ഷങ്ങൾ പേരത്തിലേക്ക് ഇൻ്റർവ്യൂ ചെയ്യണത് ഇല്ല, ഡെഫിനറ്റ്ലി ഉണ്ട്. ഇതേപോലെ ഞങ്ങൾക്ക് ബ്രാൻഡ് പാർട്ണർ ഉണ്ട്, അവർ കൊടുക്കുന്ന സാധനം ആർക്ക് കിട്ടിയാലും ഞങ്ങൾക്ക് എന്താണ്? ഇപ്പം ഞാൻ കൊടുക്കുന്നേക്ക്, ഞാനിപ്പോൾ ഇല്ലാത്ത സാധനം ഓക്കെ എനിക്ക് ഫേമസ് ആണ്. ഇതുകൊണ്ട് ഞങ്ങൾക്കുള്ള ബെനിഫിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കണ്ടൻറ്റ്, ഞങ്ങളുടെ കണ്ടൻറ്റിന് അത്യാവശ്യം നല്ല റീച്ച്, അത്യാവശ്യം നല്ല റീച്ച് ഉണ്ട്. ഇപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് ഞങ്ങൾ ഇൻ്റർവ്യൂ എടുക്കാൻ കാരണം? നിങ്ങൾ ചെയ്യുന്ന ഗീവ് അവേ ഇത് തന്നെയല്ല ഏറ്റവും വലിയ പ്രോഫിറ്റ്. നമ്മളെ സംബന്ധിച്ചോളം ഇതിൽ രണ്ട് കാര്യമുണ്ട്. ഒഫ്കോഴ്സ് എന്ത് ചെയ്യുമ്പോഴും നമുക്ക് ബെനിഫിറ്റ് ഇല്ലാണ്ട് ഒരാളും, ഇപ്പം നിങ്ങൾ പോലും ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ബെനിഫിറ്റിന് വേണ്ടിയിട്ടാണ്. അതെല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം നമുക്കിതിൽ ബെനിഫിറ്റ് ഉണ്ട്. ആഫ്റ്റർ ഓൾ ഇതെല്ലാം ഒരു രസമാണ്, നമുക്കൊരു പ്രൈസ് കൊടുക്കുമ്പോഴുള്ള ഒരു ഫീല് കിട്ടുന്ന ആൾക്കാരെ ഫീൽ ആയിട്ട്. ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഞാൻ ഇതിനകത്ത് വീഡിയോ കാണാൻ എല്ലായിടത്തും പറയാൻ ആഗ്രഹിക്കുന്നത് വെച്ചാൽ, പൈസ കൊടുത്ത് നിങ്ങൾ ബെറ്റിങ്ങോ അല്ലെങ്കിൽ പൈസ കൊടുത്തിട്ട് ഒരു പരിപാടിക്ക് നിങ്ങൾ ഗാംബ്ലിങ്ങോ അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവം ചെയ്യാണ്ടിരിക്കുക. ഗീവ് എന്ന് പറയുമ്പോൾ ഒരാളുടെ കയ്യിൽ നിന്ന് പോലും 1 രൂപ മേടിക്കാത്തൊരു പരിപാടിയാണ് അത്. ആരെയും ഒരാൾ പൈസ, നമുക്കിപ്പോൾ ഒരാൾ പൈസ മേടിക്കുമ്പോൾ ആൾക്ക് പറയാം അയ്യോ എൻ്റെ പൈസ പോയല്ലോ എന്ന്. ഇത് ഒരു ലക്കാണ്, ലക്ക് ആർക്ക് വേണമെങ്കിൽ നിങ്ങൾ ആരും നിർബന്ധിക്കുന്നില്ല. ഇപ്പോൾ ആവശ്യമുള്ള ഇപ്പോൾ നിങ്ങൾക്ക് വീഡിയോ കണ്ടു, വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി ഒന്നും ചെയ്യാനുള്ള ഞങ്ങൾ ഇന്ന സാധനം കൊടുക്കുകയാണ്, നിങ്ങൾ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇത്രയും നമ്മൾ പറയുന്നുള്ളൂ. ഞങ്ങൾ നടത്തില്ല, ഞങ്ങളുടെ ഫ്രണ്ട്സ് ഒരുപാട് പേര് ഗീവ് നടത്തുന്നുണ്ട്. ഇവർക്കൊക്കെ എല്ലാവർക്കും ഞാൻ ഓപ്പൺലി പറയുകയാണ്, എല്ലാവർക്കും ബ്രാൻഡ് പാർട്ട്നേഴ്സ് ഉണ്ട്. ഇപ്പോൾ മൈജി അടക്കം ഞാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ടീംസിനായിട്ട് പറയാം ഞാൻ അസോസിയേറ്റ് ചെയ്ത് ഗീവ് നടത്തി. അത്രയും വലിയ ബ്രാൻഡ്സ് നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കാരണം വെച്ചാൽ ഗീവക്ക് അത്രയും വലിയ റീച്ച് ഉള്ളതുകൊണ്ടാണ്. ഇന്ന് അതിൻ്റെ റീച്ച് പോകണോ അന്ന് ഇതിൻ്റെ പരിപാടി. എല്ലാ ട്രെൻഡും അങ്ങനെയാണല്ലോ, ട്രെൻഡാണത്, പക്ക ട്രെൻഡാണ്. ഞാൻ മീറ്റ് ആയിട്ട് ഞാൻ ഇപ്പം മെസ്സിയുടെ ബോഡി ഗാർഡ് പുതിയ ഷർട്ട് ബ്രാൻഡ് തുടങ്ങിയിട്ടുണ്ട്, ആളെനിക്ക് അമേരിക്കയിലെ മിയാമി എന്ന് അയച്ചു തന്നാ. ഞങ്ങളുടെ അക്കൗണ്ട് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട്, അതാണ് ഞങ്ങൾക്ക് ഏറ്റവും വലിയ തെളിവ്. അത് മാത്രമല്ല ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ പ്രൊമോഷൻ ഞങ്ങളുടെ നമ്പറൊക്കെ പറയാൻ പറ്റുമോ? ഞങ്ങളെ കോൺടാക്ട് ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിലേക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ നമുക്ക് അസോസിയേറ്റ് ഗീവ് ഒക്കെ ചെയ്യാം. അത് ആർക്കും ചെയ്യാം, മത്സാരി കിച്ചനും ചെയ്യാം. കിട്ടിയാ ഇല്ല ചോദിച്ചു ഷിയാസ്കൊണ്ടുവാ നോട്ടിങ്ങനെ കാണിക്കും, നോട്ടിങ്ങനെ കാണിച്ചിട്ട് പറയും ഇത് എത്ര രൂപ കമന്റ് ചെയ്യണം ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് കമന്റ് ചെയ്യണം ഒരാൾക്ക് സാധനം കിട്ടുവാന്നെ. അപ്പൊ ഞങ്ങൾ നോക്കിയപ്പോ ഷിയാസ്ക് കിട്ടിയേക്കണം.
ഞങ്ങൾ അതേപോലെ അസ്സലാമു അലൈക്കും അത് ഞങ്ങൾ എടുത്ത് ഞങ്ങളും ചെയ്ത്. അപ്പൊ അറ്റ് എൻഡ് ഓഫ് ദ ഡേ നിങ്ങൾ ആഗ്രഹിക്കുന്നത് ഇപ്പൊ ഒരു പ്രഭാസ് അല്ലെങ്കിൽ നിങ്ങളൊരു റോക്കി ബൈ അല്ലെങ്കിൽ യാഷ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ പോകണമെന്നില്ല നിങ്ങൾക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്കും പ്രൊഫൈലിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റുകളാണ്, വ്യത്യസ്തമായിട്ടുള്ള കണ്ടന്റ് ഇടുമ്പോൾ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിക്കുക, ആൾക്കാരെ ഇൻവോൾവ് ചെയ്യിക്കുക, കണ്ടന്റിൽ ഇൻട്രാക്ഷൻ കൂട്ടുക, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എനിക്കത് മനസ്സിലായി. ഞങ്ങള് ഗീവ് അവേ ഇല്ലാത്ത കണ്ടന്റ് ഉണ്ട്, ആൾ ഫുഡ് ബ്ലോഗിങ്ങിന് വീഡിയോസ് ചെയ്യാറുണ്ട്. ആ ഞാൻ എന്റെ പേഴ്സണൽ ലൈഫ് ലൈക്ക് അല്ല ഒരു മിനിറ്റ് ഒരു മിനിറ്റ് ഒരു മിനിറ്റ്. ഇപ്പൊ ഒരുപാട് ആക്ടേഴ്സ് ഉണ്ട്, അമീർ ഖാൻ ഒരു മിനിറ്റ് വെയിറ്റ് 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 അമീർ ഖാൻ ഉണ്ട്, ഷാറുഖ് ഖാൻ ഉണ്ട്. നിങ്ങൾ ആര് കേരളത്തിൽ വന്നാൽ പോവും? ഒരു ഇപ്പൊ ഞാൻ ചോദിക്കുന്ന വെച്ചാല് ഒരു അമീർ ഖാൻ വന്നാൽ പോവോ അല്ലെങ്കിൽ ഏതെങ്കിലും അധികം ഫേമസ് ആവാത്ത ഒരു ആക്ടർ വന്നാൽ നിങ്ങൾ പോവോ? എന്തുകൊണ്ടാണ് അത്? അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ ഹൗ മച്ച് ഹി ക്യാൻ റോപ്പ് ബിസിനസ് അല്ലേ? സെയിം ഫുഡ് ബ്ലോഗേഴ്സ് ഒരുപാട് പേരുണ്ടാവും, ടോപ്പിലുള്ള ആൾക്കാർ അല്ല അല്ല ഡെഫിനറ്റ്ലി ഡെഫിനറ്റ്ലി. ഞാൻ മനസ്സിലാക്കുന്ന കാര്യം ഇവൻ്റെ കയ്യിൽ ലേറ്റസ്റ്റ് സ്പെക്കിലുള്ള ലൈറ്റ് ഉണ്ട്, ലേറ്റസ്റ്റ് സ്പെക്കിലുള്ള മൈക്ക് ഉണ്ട്, ലേറ്റസ്റ്റ് ഗാഡ്ജറ്റ് ഉണ്ട്. ഇത് ഓരോ ടൈമിൽ പുതിയത് പുതിയത് വരുമ്പോൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഷോർട്ട് എടുക്കാൻ വേണ്ടി ലേറ്റസ്റ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്താണ്, അതിന് എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈം, വോയിസ് ഓവറിന് ടൈം, ഇതൊക്കെ ഇൻവെസ്റ്റ്മെന്റ്. ചിലരുണ്ട് ജസ്റ്റ് വെറുതെ ഫോണിലെടുത്തിട്ട് ഇടും, അവർക്ക് ചിലപ്പോൾ റീച്ച് ഉണ്ടാവില്ല. എത്രത്തോളം നമ്മളായ കണ്ടന്റ് നമ്മുടെ കണ്ടന്റ് ആൾക്കാർ കാണുമ്പോൾ ഇഷ്ടമാണെന്ന് തോന്നണം, അതാണ് ഇൻവെസ്റ്റ്മെന്റ്. എഫേർട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ പോലും ഇവിടെ അത്രയും കഷ്ടപ്പെട്ട് ഇവിടെ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വന്നത് നിങ്ങളുടെ ടൈമും അതൊക്കെ നിങ്ങൾ എന്താ പറയുക എഫേർട്ട് എടുത്തിട്ടാണ് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ എല്ലാ പരിപാടിക്കും എഫേർട്ട് ഉണ്ട്. ഇവർ രണ്ടുപേരും റെസ്റ്റോറൻറ്റ്സ് റൺ ചെയ്യുന്ന ആൾക്കാരാണ്, അതെല്ലാത്തിൻ്റെയും പിന്നിലാണ് ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇത് സോഷ്യൽ മീഡിയയിൽ നിൽക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യം ഒരേ ടൈമിൽ ചെയ്യണം, അത് ഭയങ്കര ഒരു എഫേർട്ടാണ്. അത് രണ്ടുപേരും വലിയ സംഭവം. എന്റെ ചോദ്യം ഷിയസ്ക, സോഷ്യൽ മീഡിയ വഴി റവന്യൂ ജനറേറ്റ് ചെയ്യണമാണോ, റെസ്റ്റോറൻറ്റ് വഴി റവന്യൂ ജനറേറ്റ് ചെയ്യണോ ഏറ്റവും ടഫ്, ഏറ്റവും മാനസികമായിട്ട് ടഫ് ഏതാണ്? ടഫ് എന്ന് പറഞ്ഞാൽ അതായത് ബുദ്ധിമുട്ട്, അതായത് നമുക്ക് സോഷ്യൽ മീഡിയ വഴി റവന്യൂ ജനറേറ്റ് ചെയ്യാനോ ബുദ്ധിമുട്ട്, അതോ നമ്മുടെ റെസ്റ്റോറൻറ്റ് വഴിയാണ് അതാണോ നമുക്ക് ഏറ്റവും കൂടുതൽ പ്രഷറുള്ളത്? ഏറ്റവും ഇഷ്ടം റെസ്റ്റോറൻറ്റ് വഴി റവന്യൂ കിട്ടലാണ് എൻ്റെ ഏറ്റവും ഇഷ്ടം. എൻ്റെ സൈഡാണ് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്ക് അത്സാഹി കിച്ചൻ ബ്രാൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ കാണുമ്പോൾ എല്ലാവരും അത്സാഹി കിച്ചൻ എന്നുള്ള ഒരു ഇതാണല്ലോ. അല്ല ഷിയാസ് എന്ന് പറഞ്ഞ ഒരാളെ ശരിക്കും ആർക്കും അറിയില്ല. അത്സാഹി കിച്ചൻ എന്ന് പറയുന്ന ഒരു എനിക്കറിയാവുന്ന നീ എൻ്റെ അറിയണല്ലേ അത്സാഹി കിച്ചൻ, അതാണ് ബ്രാൻഡ് ചെയ്യാൻ ഞാൻ നോക്കണം. എൻ്റെ ഇത് അതാണ്. അപ്പം ഞാനിപ്പോൾ എവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അത്സാഹി ഇല്ല ആള് അങ്ങനെയുള്ളൂ. ബ്രാൻഡ് ആവുമ്പോൾ യൂസ് വിളിക്കാൻ ബ്രാൻഡ് ആണല്ലോ. അതെല്ലാം വരൊന്നും ഇല്ല, നമ്മൾ ചെറുത് നമുക്ക് അരി മേടിച്ച് പോകണം അത് തന്നെ. പിന്നെ റെസ്റ്റോറൻറ്റ് റോസ് കൈമ ബിരിയാണി റൈസ് റെസ്റ്റോറൻറ്റ് എടുത്തുന്ന കുറേ അനിയന്മാർ എനിക്കുണ്ട്, ഞാൻ അവരോടൊക്കെ ഉപദേശിക്കാറുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആ സ്ഥാപനം മര്യാദക്ക് നമുക്ക് എറിയാൻ വടി വന്നിട്ട് എറിഞ്ഞ് ആ സമയത്ത് അല്ലേ. അല്ല ഞാൻ എൻ്റെ അനിയന്മാർ കുറേ ഉണ്ട്, മനസ്സിലായോ? ഞാൻ റെസ്റ്റോറൻറ്റ് മര്യാദക്ക് നോക്കി ജീവിച്ചോളാം. ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം പറയട്ടെ, ഷിയാസ് കാടയും ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഇൻഫ്ലുവൻസിൻ്റെ അല്ല, ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിൽ ഇപ്പൊ രാത്രി ഞങ്ങൾ പൂട്ടി ഒരു കസ്റ്റമർ വന്ന് ഞങ്ങളുടെ റെസ്റ്റോറൻറ്റ് ഫുഡ് ഇല്ല, ഞങ്ങൾ ഓട്ടോമേലിൽ സജസ്റ്റ് ചെയ്യുന്ന വെച്ചാൽ തൊട്ടപ്പുറത്തെ കട ഇത്ര സമയം ഓപ്പൺ ആയിട്ടുണ്ടാവും, നിങ്ങൾ അവിടെ പോയി ഫുഡ് കഴിച്ചോ. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്നത് ഭയങ്കര എഫേർട്ടുള്ള, നമ്മുടെ കടയിലൊക്കെ ആരെങ്കിലൊക്കെ വരാൻ വേണ്ടി കൊച്ചു കാലങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ഇത്രയും പേര് വരുന്ന സമൂഹത്തിൽ ഇരിക്കാൻ സ്ഥലമില്ലാത്ത സ്ഥലത്തിനെത്തി നോക്കുമ്പോൾ ഇതൊക്കെ ഒരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ അത് ആകുമ്പോൾ എല്ലാവരും കൊണ്ടുപോകാൻ പോണില്ല, ഇതെല്ലാവർക്കും സ്പിറ്റ് കൊടുക്കുമ്പോൾ ഒരു സന്തോഷം. ഷിയാസ് കാട 15 വർഷമായിട്ടുള്ള ഫ്രണ്ട്സൊക്കെയാണ് ഇപ്പോഴും ഷിയാസ് കാട ഒപ്പുള്ളത്, അതേപോലെ തന്നെ എൻ്റെ ഫ്രണ്ട്സ് ഉള്ളത്. എപ്പോഴും നമുക്ക് ഉയർച്ചയും താഴ്ചയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചുറ്റുള്ള ആൾക്കാർ മാറാണ്ടിരിക്കുക, അതാണ് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. പിന്നെ ധൈര്യമായിട്ട് ഫ്രീ ആയിട്ട് ചിക്കനും റൈസും കൊടുക്കണമെങ്കിൽ ഫ്രീ ആയിട്ട് മന്തി കൊടുക്കാം. പിന്നെ ഇക്കുബായി ഫ്രീ ആയിട്ട് മന്തി ഒന്നും തരുന്നില്ല എന്ന് പറയുന്നത് വ്ളോഗർ. ഞാൻ പറയട്ടെ, ഇപ്പം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ, ഇപ്പം നമ്മളിപ്പോൾ ഇവർ വന്ന് അല്ലെങ്കിൽ സെലിബ്രിറ്റീസ് വന്ന് നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അവരൊപ്പം നിന്നുള്ള വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്യും. സാധാരണക്കാർ വന്നിരിക്കണം, നമ്മൾ അവരുടെ ഒപ്പവും വീഡിയോ എടുക്കാൻ തയ്യാറാണ്. പക്ഷെ ചിലർക്ക് നമ്മൾ ഫോണുകൊണ്ട് ചെല്ലുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെടില്ല, മനസ്സിലാവണ്ടോ? നമ്മൾ ആ വീഡിയോ എടുത്തിട്ട് ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ലോട്ടറിക്കാരൻ റോട്ടിൽ കൂടെ പോകുന്ന ആളെ വിളിച്ചുകൊണ്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്.
ഞാൻ ആ വീഡിയോ എടുത്ത് ഇട്ട അതിൻ്റെ അടിയിൽ വന്ന കമൻ്റ് എന്തായിരിക്കും അറിയാമോ? അയാൾ ആ റോട്ടിൽ കൂടെ പോയി ആൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ട് ദേ അയാൾ ആളാവാൻ വേണ്ടി വീഡിയോ ഇട്ടെന്ന് പറയും. ഈ പറയുന്ന ആൾക്കാരെന്നെ തിരിച്ചു പറയും മനസ്സിലായി, സെലിബ്രിറ്റിയുടെ ഒപ്പം നിന്ന് വീഡിയോ ഇട്ടാൽ പറയും അയാൾ സെലിബ്രിറ്റിക്ക് മാത്രം ഫുഡ് കൊടുക്കുള്ളൂ എന്ന് പറയും, മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ആളുകൾ പല രീതിയാണ്. അപ്പോൾ ആളുകൾ പറയുന്നതോട്ട് ജീവിക്കാനൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല. നമ്മൾ നമ്മുടെ രീതിയിൽ ആർക്കും ദ്രോഹമില്ലാതെ ഇങ്ങനെ മുമ്പോട്ട് പോവാം. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് നമ്മുടെ സ്ഥലങ്ങളിൽ വിശന്ന് വരുന്ന ആൾക്കാർ, എക്സിക്യൂട്ടീവ് വന്ന ആൾക്കാർ, നമ്മള് ഇപ്പൊ എന്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും വയറ് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരാള് വിശക്കണമെന്ന് പറയൂല, പറയൂ. കാശില്ലാന്ന് കള്ളം പറയും, വിശക്കണമെന്ന് ആരും കള്ളം പറയൂല. അയാൾക്ക് വിശന്നാൽ മാത്രമേ വിശപ്പെടണമെന്ന് പറയുള്ളൂ. വിശക്കണ ആൾക്കാർ ധൈര്യമായിട്ട് പറ്റും, ഞാൻ ഫുഡ് കൊടുക്കാം, എന്തോരം മണി കൊടുക്കും. ഈ രണ്ട് റെസ്റ്റോറന്റിന്റെയും ബ്രാൻഡ് അംബാസഡേഴ്സ് ഇതിന്റെ രണ്ടിന്റെ ഓണേഴ്സാണ്. രണ്ട് റെസ്റ്റോറന്റ് ഓണേഴ്സ് എവിടെ എത്തിക്കഴിഞ്ഞാലും അതാണ് രണ്ടുപേരുള്ള വ്യത്യാസം. വ്യത്യാസം മനസ്സിലായില്ലേ? അവരെ ബ്രാൻഡിന്റെ ഫേസ് അവര് തന്നെയാണ്, വേറെ ആൾക്കാരല്ല. അത് അവർക്ക് ഏറ്റവും വലിയ ബ്ലെസ്സിങ്. എല്ലാ റെസ്റ്റോറൻറ്റ്, കേരളത്തിലെ എല്ലാ റെസ്റ്റോറൻറ്റ് ഓണേഴ്സിനും അങ്ങനെ കിട്ടില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് അത്. ഇവർക്ക് റൊണാൾഡോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ മെസ്സി നേരത്തെയും, മെസ്സിക്ക് ഓൾറെഡി യൂട്യൂബ് ചാനൽ ഉണ്ട്, വലിയ സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല, രണ്ട് വലിയ സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ. റൊണാൾഡോ ഓൾറെഡി അല്ല 50,000 മെസ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോ, അതായത് ഞാൻ ചോദിച്ചു, എനിക്ക് പേഴ്സണലി അതെ മെസ്സിനെ ഇഷ്ടമാണ്, ഞാൻ ഫുട്ബോൾ കാണുന്ന ഒരാളാണ്. അങ്ങനെയല്ല, അങ്ങനെയല്ല. എന്ന് വെച്ചാല് എന്റെ, അതായത് ഞാൻ എന്റെ ശേഷം ഞാൻ റെസ്റ്റോറന്റ് നടത്തുന്ന ടൈമിൽ വളരെ മോശം ഫേസിൽ, ആ ഒരു ടൈമിൽ മെസ്സിക്ക് ഒരു മോശം ഫേസ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് എല്ലാ ഫൈനലും തോക്കുന്നത് ഞാനപ്പോൾ അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു പോസിറ്റീവ് ഉണ്ടായത്, ഓക്കെ എനിക്ക് നെഗറ്റീവ് അല്ലല്ല, പാട്ട് പാട്ട് ഫുൾ പാട്ട് ഫുൾ പാട്ട് ഫുൾ പാട്ട് ഫുൾ പാട്ട്. അതായത് ആള് ഇപ്പൊ രാത്രി 12:30 ഒരു മണി 1:30 ഒക്കെ ഇവിടെ ടെലികാസ്റ്റ് ഉണ്ടാവാം. അന്നത്തെ ദിവസം ആള് ഓടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പിറ്റേ റെസ്റ്റോറൻറ്റിലൊക്കെ പോകാനായിട്ട് സെയിലില്ലെങ്കിൽ പോലും ഭയങ്കര ഇൻസ്പിറേഷൻ ആക്കി ഉള്ളൂ. കാരണം ഓക്കെ നമുക്കൊരു വൈഫ് പോസിറ്റീവ് ഉണ്ട്, ആളുടെ ഫൈനലോ അല്ലെങ്കിൽ ആളെന്തെങ്കിലും ഗെയിമൊക്കെ തോറ്റിയാൽ നമുക്ക് അതേപോലെ തന്നെ ഭയങ്കര മടുപ്പായിക്കുള്ളൂ. ഈ വേൾഡ് കപ്പൊക്കെ തോറ്റ ഫാൻസിന്റെ അവസ്ഥയുണ്ടല്ലോ, അവരൊക്കെ കുറെ ദിവസങ്ങളൊക്കെ പുറത്തൊക്കെ ഇറങ്ങാണ്ടിരിക്കും. കാരണം അത്രയും നമുക്ക് അത് സ്വാഭാവികം. എന്നാ പണ്ട് വിളിച്ചാൽ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവ്, കാട്ടൂർക്കടവ് ഫാൻ നടന്നു. ഞാൻ അർജന്റീന ഫാൻസ് കാട്ടൂർക്കടവിന് ഞങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് പോയിട്ട് ബാക്കിൽ നിൽക്കുന്നൊക്കെ ചോദിച്ച് സെറ്റ് ആയി കൊടുത്തിട്ടുണ്ട്. ഇതാ ആ മണിക്ക് മുമ്പിട്ടാ അത്രയുള്ളൂ. ആ അത് ഉണ്ടായിരുന്നു. അപ്പൊ റൊണാൾഡോ ഇപ്പൊ നമ്മളെ സംബന്ധിച്ച് ചോദിച്ചാൽ ലെജൻഡാണ്. പക്ഷേ മെസ്സിയാണ് ഫസ്റ്റ് എന്നോട് ചോദിച്ചാല്. ഇപ്പൊ ഷിയാസ്കാർ ചോദിക്കുന്നു, എനിക്ക് നിങ്ങൾ ചോദിക്കും ഷിയാസ്കോ ഷിയാസ് ഫാനാണ്, ഷിയാസ്കാർ ആണ് റൊണാൾഡോ ബെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. അതെന്താ പറയാൻ പറ്റില്ല, ഞാൻ മൂന്ന് കളി കാണാൻ പോയാളാ. ഇവ ഒരു കളി കാണാൻ പോയി മേളിയമ്മയുടെ ഫുൾ വ്ളോഗ് വീഡിയോസ് കാണാം. അൽസാജ് കിച്ചണിൽ നിന്ന് ചട്ടിച്ചോറും മന്തി ഒക്കെ കഴിക്കാം. പിന്നെ കൊടുങ്ങല്ലൂര് ഞാനക്കൂടെ ചാവക്കാട് തൃപ്പാറ വഴി പോവാണെങ്കിൽ നമ്മുടെ ആടെയും കയറാം. അൽസാജ് കിച്ചൺ സൂപ്പർ. എന്തൊക്കെയാണോ നടക്കുന്നത്? എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. ഇല്ല, നമ്മുടെ സംഘടനയല്ലേ, അപ്പൊ എന്തായാലും നമ്മൾ അതനുസരിച്ചിട്ടല്ലേ. കാരണം ഞാൻ ഇതിന് കിക്കിന്റെ ഇതിനു മുമ്പുള്ള മീറ്റിംഗ് ഞാൻ വന്നിട്ടില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഞാൻ മീറ്റിംഗിലേക്ക് വരുന്നത്. എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിന്റെ ഫസ്റ്റ് സംഘടന കൂടെയാണെന്ന് തോന്നുന്നു അല്ലേ, ഓർഗനൈസ്ഡ് സംഘടന ആദ്യമായിട്ടാണ്. അപ്പോ എന്തായാലും നല്ലൊരു കാര്യമല്ലേ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്തായിരിക്കും? ഞാനിപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ഇപ്പോൾ എത്തിയതേ ഉള്ളൂ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് നമുക്ക് അറിയാലോ, ഡേ ബൈ ഡേ നമ്മളെല്ലാവരും അതിന്റെ ഭാഗമായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിനകത്തൊരു കൂട്ടായ്മ ഓർഡർ അത്യാവശ്യമാണ്. ഇതിനകത്ത് തന്നെ ഒരുപാട് നല്ല കാര്യങ്ങളും മോശം കാര്യങ്ങളും നടക്കുന്നുണ്ട്. അപ്പോൾ അത് സോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ നമുക്കൊരു കൂട്ടം തീർച്ചയായിട്ടും. ഈ സോഷ്യൽ മീഡിയയും മീഡിയയും ഉണ്ടല്ലോ, അതിപ്പോൾ അതിൻ്റെ ഒരു അന്തരം ഇപ്പോൾ ഭയങ്കര വലുതാണ് ആക്ച്വലി. അതായത് ഞാൻ പറയുന്നത് ആന്തരം ഉദ്ദേശിക്കുന്നത് ആൾക്കാർക്കിടയിലാണ്. ഇപ്പോൾ മീഡിയയിലുള്ള ആൾക്കാർ, സോഷ്യൽ മീഡിയയിലുള്ള ആൾക്കാരെ കാണുന്നതിനൊക്കെ നമുക്കറിയാം.
അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മുടെ ഒത്തിരി അത്യാവശ്യം തന്നെയാണ്. അതെ അതെ. ഈ നന്ദന ചേച്ചി ഒരുപാട് നാളായി ഇൻസ്റ്റാഗ്രാമിലും അല്ലെ സോഷ്യൽ മീഡിയയിലൊക്കെ ആക്റ്റീവ് ആയിട്ട്, എന്തുകൊണ്ട് ഇപ്പോ പഴയ പോലെ ആക്റ്റീവ് കാണാത്തത് ബിഗ് ബോസിന് ശേഷം? അതുപോലെ സിജോച്ചന് കല്യാണം കഴിഞ്ഞതിന് ശേഷം അയ്യോ എൻഗേജ്മെന്റ് കഴിഞ്ഞില്ലേ? വൈഫ് എന്താ പറയുന്നത്? എന്തൊക്കെയാണ് ഇവിടെ നടക്കാൻ പോകുന്നത്? പിന്നെ നാളുകളിൽ എന്തൊക്കെ ചെയ്യാം ഈ ഒരു കമ്മ്യൂണിറ്റിക്ക് എന്നുള്ളത് ജസ്റ്റ് അവരായിട്ട് കൺവേ ചെയ്യാം, മെമ്പേഴ്സിനായിട്ട് കൺവേ ചെയ്യണം. പിന്നെ ഇങ്ങനെ ഒരു ഇവൻ്റ് ആക്കി വെക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണെന്നുള്ളത് കാണിക്കണം. ഇനി ഒരുപാട് പേര് ഒറ്റപ്പെട്ട് നിൽക്കുന്ന കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, അപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ട് ഇൻവൈറ്റ് ചെയ്യുന്ന പോലെ എല്ലാവരും ഇൻവൈറ്റ് ചെയ്യുന്നു. നമുക്ക് കുറച്ച് ബൈലോ റിലേറ്റഡ് ക്രൈറ്റീരിയാസ് ഉണ്ട്, അത് നമുക്ക് ഡെഫിനറ്റ്ലി കീപ്പ് ചെയ്തേ പറ്റും. എന്നാലും നമുക്കൊരു രജിസ്റ്റേഡ് സംഘടന മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് ലൈക്ക് അങ്ങനെയല്ല, കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതിനകത്ത് നിൽക്കണം. പിന്നെ ബൈലോ അനുസരിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ കീപ്പ് ചെയ്യണം. അപ്പോൾ അത്രയും നമ്മുടെ റിയാക്ഷൻ വീഡിയോസ് ഒക്കെ അത്ര കട്ടൊക്കെ ചെയ്യുന്ന ആളാണ്. പുതിയ റിയാക്ഷൻ വീഡിയോ ഏതാ? ഞാൻ നല്ല പേര് ചെയ്തത് സുരേഷ് ഗോപി. സുരേഷ് ഗോപിയുടെയോ? സത്യം പറഞ്ഞാൽ ഞാൻ അപ്പ കിട്ടുന്നത് ചെയ്തിട്ട് പോവാന്നുള്ള മൈൻഡാണ്. ഒരുപാട് നെഗറ്റീവ്സ് ഒക്കെ വരാറുണ്ടല്ലോ, അതൊക്കെ എങ്ങനെ ഫേസ് ചെയ്യുന്നേ? ഞാൻ ആദ്യ ടൈമിലൊക്കെ നമുക്ക് തോന്നിയിരുന്നു പിന്നെ അത് ഇല്ലാത്തതാണ്. വരാതെയായി കഴിഞ്ഞാലാണ് ഈ ഷേ വരും. നെഗറ്റീവ് വന്നാലേ വളർത്തോളൂ. അതാണ് നെഗറ്റീവ് ആണ് പബ്ലിസിറ്റി, അതാണല്ലോ വ്യൂവർഷിപ്പ്. വ്യൂവർഷിപ്പ് ഡിമാൻഡ്സ് നെഗറ്റീവിറ്റി. അത് നെഗറ്റീവിനാണല്ലോ ഇപ്പൊ കാണാൻ ആൾക്കാർ കൂടുതൽ. ഒരു 100 വീഡിയോ വന്നാൽ 99 വീഡിയോ നെഗറ്റീവ് വീഡിയോസ് വരും, ഒരു പോസിറ്റീവ് നോട്ട് മാത്രമേ വരും. വന്നപ്പോഴും ശ്രദ്ധിച്ചെന്റെ കണ്ണാടി കൊള്ളാം. എത്രയായി പറയ്? അയ്യോ, ഇത് എനിക്ക് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് തന്നതാ. ആരാ? നമ്മളെ ബിഗ് ബോസ് കണ്ടസ്റ്റന്റ്സ് എല്ലാരും അവരെല്ലാരും കൂടി മേടിച്ചതാ. എന്നാലും കണ്ണാടി ഇട്ടില്ല എന്നുള്ളൊരു ഇത് സിജോ വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ബൈ.